ആരെന്ത് പറഞ്ഞാലും ലോകത്തിലെ എല്ലാ ജോലിയും എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ അണ്ടർവേൾഡ് എന്ന് സീലടിക്കപ്പെട്ടിരിക്കുന്ന ഈ ജോലിയും ലാഭത്തിന് വേണ്ടി തന്നെയാണ്. ഞങ്ങൾ കരമടയ്ക്കാറില്ല, കണക്കും വയ്ക്കാറില്ല. കാരണം ഇവിടെ തൊഴിൽ നടക്കുന്നത് വാക്കുകൊണ്ടല്ല, ഭീഷണി കൊണ്ടല്ല. ഇവിടെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും ജോലിയിൽ നിന്ന് പിന്മാറാം, പക്ഷേ മടങ്ങിപ്പോകാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഞങ്ങളുടെ നിയമങ്ങൾ ലംഘിക്കുന്നവരെ ഞങ്ങൾ ഇല്ലാതാക്കും. സുഹൃത്തുക്കളായാലും ബഹുമാനിക്കുന്നവരായാലും കടപ്പാടുള്ളവരായാലും ശരി, എല്ലാത്തിൻ്റെയും പിന്നിൽ ഒറ്റ ലക്ഷ്യം തന്നെ, പ്രോഫിറ്റ്, ലാഭം. ലാഭം ഉറപ്പായാൽ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന വഴികൾ, അതിന് നിയതമായ നിബന്ധനകളില്ല. അതങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ, അതുമല്ലെങ്കിൽ എങ്ങനെയും, അതാരും അന്വേഷിക്കാറില്ല. പരുന്തുകൾക്ക് ക്ഷമ വളരെ കൂടുതലാണെന്ന് കുറച്ച് പേർക്കേ അറിയൂ, പ്രത്യേകിച്ചും പ്രാപ്പിടിയന്. ഇരയെ കണ്ട ശേഷം പരുന്ത് ഒരു മണിക്കൂറല്ല, ഒരു ദിവസമല്ല, ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ദൂരെ ആകാശത്ത് ഒരവസരവും കാത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടേയിരിക്കും. ശരിയായ സ്ഥലവും ശരിയായ സമയവും വരുന്നതുവരെ. സമയം വന്നാൽ കണ്ണു ചിമ്മുന്ന വേഗത്തിൽ ഇരയെ അവൻ റാഞ്ചിക്കൊണ്ടുപോകും. അത് ഏത് മഹാനഗരത്തിൻ്റെ നടുവിൽ വെച്ചാണെങ്കിൽ പോലും. ആ നാളുകളിൽ മല്ലിക്കിന് ഇമ്പോർട്ടും എക്സ്പോർട്ടും ബിസിനസ്സായിരുന്നു. പക്ഷേ അത് വെറുതെ പുറത്ത് കാണിക്കാൻ വേണ്ടി മാത്രം. ശരിക്കും അസ്ലം അലി ഗ്യാങ്ങിൻ്റെ വളരെ അടുത്ത ആളായിരുന്നു മല്ലിക്ക്. മല്ലിക്കിന് അലിയുമായുള്ള അടുപ്പം അലിയുടെ ഗ്യാങ്ങിലുള്ള പഴയ ആൾക്കാർക്ക് അത്ര ഹിതകരമല്ലായിരുന്നു. മല്ലിക്കിൻ്റെ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ അയാളെ ഗ്യാങ് തലവനാക്കുമെന്ന് അവർ ഭയന്നു.
മല്ലിക്ക് വഴി ഗാംഗിന്റെ എണ്ണം കൂടുകയും ചെയ്തു. ആ ഇടയ്ക്കാണ് ചന്ദ്രുവിനെ മല്ലിക് കണ്ടുമുട്ടിയത്. ജോലിയാവോ എനിക്ക് വേണ്ടി? അതിനുവേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. എത്രയാ വേണ്ടത്? അത് നിങ്ങൾ പറ. നിങ്ങളല്ലേ വിളിപ്പിച്ചത്? 10 നിനക്കും 5 നിന്റെ കൂടെയുള്ളവർക്കും. അതല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതിന്റെ ലാഭം എന്താ? അസ്ലാം ഭായിയുടെ ഗ്യാങ്ങിലേക്ക് വരുന്നതിന്റെ അർത്ഥം അറിയോ നിനക്ക്? വലിയ വലിയ കളികൾ കളിക്കേണ്ടി വരും. വിജയം ആരുടേതുമാകാം. നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടാവില്ല നമുക്ക്. കിട്ടാനുള്ളത് സ്വർഗവും. മരണത്തെ പേടിയുണ്ടോ? എനിക്കൊന്നിനും പേടിയില്ല. ശരി, 20 നിനക്കും ഇവർക്ക് 10. ബാർഗെയിനിങ് വേണ്ട. ബാക്കി പണ്ഡിജി മനസ്സിലാക്കി തരും. വരട്ടെ. പയ്യൻ കൊള്ളാം. ജോസഫ് വണ്ടിയെടുക്കുക. കൊള്ളാന്നോ? മല്ലിക് ഭായോട് അവൻ തർക്കിക്കുന്നത് കണ്ടല്ലോ, എന്തൊരു അഹങ്കാരി അവൻ. അവന് തന്നെ ബോധ്യമുണ്ട് അവൻ എന്ത് ജോലിക്കും പറ്റിയവനാണെന്ന്. ഡോണ്ട് വറി. എന്താ ചെയ്യ? എന്റെ സംശയം നിങ്ങളുടെ മൂളയ്ക്ക് എന്ത് പറ്റിയെന്നായിരുന്നു? അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തർക്കത്തിന് പറഞ്ഞ കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഞങ്ങൾക്കൊക്കെ പണിയാവും. അങ്ങനെ വിചാരിക്കുന്ന എന്തിനാ? ആ മല്ലിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ വീട്ടിലൊരു ചെറ്റയുണ്ടല്ലോ, അവനെയാ സൂക്ഷിക്കേണ്ടത്. യാദവ് എന്നാ അവന്റെ പേര്? അവൻ യാദവ് ആയാലും ശരി ഫെർണാണ്ടസ് ആയാലും ശരി, അവിടെ ഇരുന്നപ്പോ എന്റെ കൈ തരിച്ചു വന്നതാ. അടിവയറ്റൊരു കത്തി കയറ്റി അവന്റെ കുടൽമാല പുറത്തിടണമെന്ന് വിചാരിച്ചതാ. ഏയ് ഒന്ന് മിണ്ടായിരിക്കടാ, ജോലി തുടങ്ങിയില്ല, അതിനു മുമ്പ് ഹീറോയിസം തുടങ്ങി. കാണിച്ചു തരണോ അവനൊക്കെ ഹീറോയിസം? കണ്ടോടാ. ഏയ് അവിടെ ഇരിക്കേ, ഇരിക്കേ. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, കുട്ടിക്കളിയുടെ കാലം കഴിഞ്ഞു. വലിയ വലിയ കളികൾ കളിക്കണമെങ്കിൽ ഈ തമ്മിത്തല ഒഴിവാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ കൊല്ലുന്നതിന് മുമ്പേ കൊല്ലപ്പെടും നമ്മൾ. ഏയ് ചന്തു, എന്തിനാ നമ്മൾ അന്യന്റെ കീഴിൽ ഇങ്ങനെ ജോലിയാ നിൽക്കുന്നത്? നോക്ക് ഗൗഡ, ഒരുത്തിനും ഒരുത്തിൻ്റെ കീഴിലല്ല പണി ചെയ്യുന്നത്, അവർക്ക് നമ്മളെ ആവശ്യമാണ്. നമുക്കവരെ ഇനി നമുക്ക് കുറച്ച് വലിയ കളികൾ കളിക്കണം. ഈ മഹാനഗരത്തിൽ വലിയ ജോലികളുള്ളത് അവരുടെ അടുത്ത് മാത്രമാണ്. ആ പിന്നെ ജോലി അവരുടെ, പ്രതിഫലം നമ്മൾ തീരുമാനിക്കും. അവരാരാ എന്താണെന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒറ്റക്കെട്ടായിരുന്നാൽ സമയം വരുമ്പോൾ ആരെ നേരിടാം നമുക്ക്? എന്താടാ പപ്പു ഒന്നും മിണ്ടാതെ വായമൂടി ഇരിക്കുന്നത്? ഞാനെന്ത് പറയണ ഇതില്, നിങ്ങളെന്ത് പറയുന്നോ അത് ഞങ്ങൾ ചെയ്യുന്നു അല്ലേ വർത്തി? ആ എന്തൊക്കെയാണെങ്കിലും ആ പട്ടിയെ ഞാൻ വെറുതെ വിടില്ല. പിന്നെ അത് തന്നെ. എടാ ഇവന്റെ നെറ്റ് തൊഴുതി വെട്ടിക്ക്, മെന്റൽ വാസിയില വട്ടനാണെന്നോ? എന്താണ് പറഞ്ഞത്? എന്താടോ എന്താ നോക്കുന്നേ? ഇരിക്കേ അവിടെ ഇരിക്കേ. ഇന്ന് ഒരുപാട് താമസിച്ചു പോയി. ശരിയാ, അമ്മ എന്നെയും കാത്ത് മുഖം വീർപ്പിച്ചിരിക്കുകയായിരിക്കും. നീ ചെല്ല്, നാളെ കാണാം. ശരി, നേരെ വീട്ടിലേക്ക് തന്നെ പോകണം. കേട്ടടാ, എന്താടാ ഇത്? ഹോട്ടലാന്നാ വിചാരിച്ചേ? മാറാ, എവിടായിരുന്നു ഇതുവരെ? ഇത്ര വൈകിയാണെങ്കിലും ഞാൻ എത്തിയില്ലേ, പിന്നെന്തിനാ? പാതിരാക്കാ വന്ന് കഴിക്കുന്നേ, എനിക്ക് വേണ്ടിയാന്നാ വിചാരം. ആര് പറഞ്ഞു ഉറക്കൊളിച്ചിരിക്കാൻ? പോയി കിടന്ന് ഉറങ്ങരുതായിരുന്നു, എനിക്ക് വിശപ്പൊന്നുമില്ല. ബഹളം വെക്കാടാ, രാത്രിയൊന്നുമില്ല, പാതിരാവുന്നു. വെളുപ്പിനെ വിട്ട് തുടങ്ങിയല്ലേ, വന്ന് കേറുമ്പോ തുടങ്ങിക്കോണം. വെറുതെ വളവളവളാന്ന്. നീ അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? പറയടാ, പറ. വിട്, വേദനിക്കുന്നു, പ്രാന്തുണ്ടോ? ബുദ്ധൂസ്, വന്ന് കഴിക്കാൻ നോക്ക്. ആ അമ്മേ, ആ ഒരു നല്ല ജോലി കിട്ടി. എവിടെയാ? ഒരു ഒരു മല്ലിക് ഭായിയുടെ അടുത്ത്. ജോലി എന്താ അയാളുടെ? ബിസിനസ്. അയാൾക്ക് എന്ത് ബിസിനസ്?
ഒരുപാട് തലയ്ക്ക് നേരെ വെച്ച് കളിക്കരുത്, പിസ്റ്റളാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നോക്കമേ, ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്ന ആൾക്കാർ വിചാരിക്കുന്ന പോലെയല്ല. ആ നാനി ചോക്കിന്റെ ബാക്കിൽ ഒരു ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നില്ല, അത് ഞങ്ങളുടെ മുതലാളിയുടെ. ഏ രാജു, കൂടെ പോകുന്നില്ലേ? അയാളുടെ ബിൽഡിംഗ് വിൽക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അഞ്ചാറ് പേരോട് ചോദിച്ചിട്ടുണ്ട്, സംഗതി ഓക്കെ. ആളുകൾ പലതും പറഞ്ഞെന്നിരിക്കും, പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലമ്മേ. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ബിസിനസ്സിനിടയ്ക്ക് ആൾക്കാർ തട്ടിപ്പ് കാണിക്കും, അപ്പോൾ കശവിശം ഉണ്ടാവും, ഞങ്ങൾ മധ്യസ്ഥത വഹിക്കും. അതൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ. അസ്ലാം ഭായിക്ക് ഈ ബിസിനസ്സിൽ നല്ല പേരാ, അതുകൊണ്ട് പുള്ളിയോട് ആരും ഉടക്കാൻ നിൽക്കാറില്ല. എൻ്റെ അമ്മയെ ഇക്കാലത്ത് നേർവഴിയിലൂടെ ആരാ നന്നായിട്ടുള്ളത്. ഇത് ജാപ്പനീസ് വണ്ടിയാണ്, ഇത് എപ്പോഴും തിളങ്ങിക്കൊണ്ട് ഇതൊരുമാതിരി ഹീറോയിന്റെ കവള പോലെ ഉണ്ടല്ലോടാ കുട്ട. ഈയിടെ ആയിട്ട് താൻ വലിയ തിരക്കിലാണല്ലേ, ഒരു കോടി രൂപയ്ക്ക് വേണ്ടി ഞാൻ ജീവിതകാലം മുഴുവൻ തന്നെ വിളിക്കണോ? ഔട്ട്. മല്ലിക് ഭായ് എവിടെയുണ്ട്? മല്ലിക് ഭായ് എവിടെയുണ്ടെന്ന്? ചിരിച്ചു. എന്റെ അമ്മേ, ഇതിലെന്താ അത്ര പേടിക്കാനുള്ളത്? കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് അമ്മ കേട്ടിട്ടില്ലേ? ഡബിൾ ഗെയിം കളിക്കണോ? ചന്ദു അവൻ എന്താ ചെയ്യാന്ന് അറിയാമോ? മലിക് ഭായ്, ചന്ദ്ര ചോപ്രയുടെ എന്താ കാണിച്ചത് അറിയോ? പിന്നെ ഇതിന് മലിക് ഭായോട് സംസാരിക്കേണ്ട കാര്യം എന്താ? ചോദിച്ച പൈസ തരാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൽ സംശയിക്കേണ്ട കാര്യം എന്താ? അവൻ ഫ്രോഡ് കാണിക്കാൻ തുടങ്ങി, ഞാനൊരു പണി കൊടുത്തു, ഇനി പൈസ കറക്റ്റായിട്ട് തന്നോളൂ അവൻ. ശരി, അയാളെ ഒന്ന് നേരിട്ട് കാണുന്നത് നല്ലത്. കോംപ്രമൈസ് സ്റ്റോക്കിലൂടെ നമുക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. കാര്യം ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും അടുപ്പം വയ്ക്കുന്നത് നല്ലതാ. നമ്മുടെ അടുത്ത ആളാണെന്ന് ശരിക്കും അറിഞ്ഞിട്ടുകൂടി എന്തിനാ അവൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? എത്ര വേണ്ടപ്പെട്ടവരായിക്കോട്ടെ, ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മപ്പെടുത്തണം എപ്പോഴും എന്ത് സംഭവിക്കാവുന്ന. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നത്? ആരുടെ കാര്യമാ? ചന്ദുവിന്റെ ആണോ? അല്ല, ആരെ ഉദ്ദേശിച്ചല്ല. അവനൊരു ജോലി ഏൽപ്പിച്ചിരിക്കുവല്ലേ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ആരാണ് ഇപ്പൊ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്? എല്ലാരും വീട്ടിലിരുന്ന് വി സി ഡി കണ്ടങ്ങ് ശീലിച്ചു പോയില്ലേ? നല്ല പടം വന്നു കഴിഞ്ഞാൽ ആരാടാ തിയേറ്ററിൽ പോകാത്ത്? നല്ല പാട്ട്, ഡാൻസ്, പിന്നെ ഇത്ര സെക്സും കൂടി ഉണ്ട്, കൊഴുപ്പായി. എങ്കിൽ ഇത്തവണ ഇവൻ അങ്ങനത്തെ ഒരു പടം എടുക്കട്ടെ. എടുക്കൂടാ ഞാൻ. നമസ്കാരം, നീ ചന്ദ്രു അല്ലേ? മുബാറക് ഭായ്, താങ്കളുടെ ഐറ്റം റെഡിയാണ്. എന്നാൽ ഇത് നാല് വെട്ടിയല്ലേ ഉള്ളൂ? ആറല്ലേ പറഞ്ഞത്? മാലിക് ഭായ് നാല് വെട്ടി തരാനാ പറഞ്ഞത്. ഓഹ്, ഈ മല്ലിക് ഭായ്, രണ്ട് വെട്ടി കൂടെ എടുക്ക്. മല്ലിക് ഭായോട് ഞാൻ പറഞ്ഞോളാം. ഫസ്റ്റ് നിങ്ങൾ മല്ലിക് ഭായോട് സംസാരിക്കേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മലിക് ഭായ് എന്ത് പറയുന്നു അതേ നടക്കൂ. ഏയ്, എന്താടോ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ? ഏ, അങ്ങോട്ട് നോക്കിയേ. ഏയ് ഏയ്, എന്താ പ്രശ്നം, എന്താ ഇവിടെ നടക്കുന്നേ? മുബാറക് ഭായ്,
എണ്ണത്തിൽ രണ്ടെണ്ണം കുറവാണ്. എൻ്റെ ഉറപ്പിൽ ഇപ്പോൾ നാലെണ്ണം കൊണ്ടുപോകും. നിങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് രണ്ടെണ്ണം എത്തിച്ചു തരാം. ഓക്കെ ചേട്ടാ. പോലീസ് വേഗം കയറ. ഹേയ്, നിങ്ങളിവിടെ മറന്നിരുന്നു. ഞാൻ ഡീലിയ നടന്നോണ്ടിരുന്നത് എവിടെ? ആരായിരുന്നു അവരൊക്കെ? എനിക്കിങ്ങനെ അറിയാൻ പറ്റും? ഏയ്, വീടി കളയടാ, വീടി കളഞ്ഞിട്ട് സംസാരിക്കടാ. അപ്പോ അവരോട് എന്താ സംസാരിച്ചത്? ആര് സംസാരിച്ചു? ഞാൻ തീപ്പെട്ടി വാങ്ങിക്കായിരുന്നു. തീപ്പെട്ടി? ഇത്രയേറെ തിടുക്കത്തിൽ അവർ എവിടെ പോയതാ? എനിക്കെങ്ങനെ അറിയാനാ? തിടുക്കുണ്ടാവും, അവരോട് പോയി ചോദിക്ക. ശരി, ഈ രാത്രി സമയത്ത് നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? പിക്ചർ കാണാൻ പോയതാ. പിക്ചർ? എന്താ, പിക്ചർ കാണുന്നത് തെറ്റാണോ? തറക്കുത്തരം പറയുന്നോടാ, നിന്നെ പിക്ചർ ഞാൻ കാണിച്ചു തരടാ. പിടിച്ചു കയറ്റുമിനകത്ത് വാടാ. നടക്കടാ, സാറ് പറഞ്ഞു കേട്ടില്ലേ, വണ്ടി കയറി. എന്താടാ നോക്കണേ, വണ്ടി വിടെ, ഇവനൊന്ന് പിക്ചർ കാണിച്ചു കൊടുക്ക. അമ്മ വിളിച്ചിരുന്നു, നമ്മുടെ കല്യാണം എപ്പോഴാണെന്ന് ചോദിച്ച്. നിനക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ സരോജ? ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ ലോകത്തിന്റെ സമ്മതം മേടിക്കുന്നു. ഞാനിന്നുവരെ എൻ്റെ ഒരു കാര്യത്തിനും ആരുടെ സമ്മതം മേടിച്ചിട്ടില്ല. ഇനി നിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തീ ഉണ്ടാക്കി നമുക്ക് എൻ്റെ ചുറ്റിനും നടക്കാം. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു രാക്ഷസനുണ്ടെന്ന്. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു രാക്ഷസനുണ്ട്, പക്ഷെ ചിലർ മാത്രമേ അത് പുറത്തു വരാൻ അനുവദിക്കാറുള്ളൂ. പിക്ചർ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമാണോ നിനക്ക്? ഗഗ്ലറെ? ആ ശർമ്മ, അകത്തുണ്ട്. രണ്ടു വർഷമായിട്ട് നിങ്ങൾ എല്ലാം കൂടെ എത്ര മേടിച്ചെന്ന് അറിയാവോ? ആ മലിക്, ആ എന്നാ കൊണ്ടുപോ. എന്താ സാർ, എന്നെ പറ്റിയുള്ള ഓർമ്മ എങ്ങനെ വന്നു? ഇന്നലെ രാത്രി നടന്ന സംഭവം അറിഞ്ഞു കാണുമല്ലോ, ഞങ്ങളുടെ ഒരു പയ്യൻ പിടിക്കപ്പെട്ടു. ആ ഞാൻ അറിഞ്ഞു, ആ ചെറുക്കൻ വലിയ ഇതിക്കാരിയാണെന്ന്. അകത്ത് കിടക്കുമ്പോൾ പോലീസുകാർ ശരിക്കും കൈകാര്യം ചെയ്തോളൂ. നമ്മുടെ പയ്യനാ, നമ്മുടെ ജോലി ചെയ്യുമ്പോളാ പിടിക്കപ്പെട്ടത്. നമ്മൾ അവനെ ഇറക്കിയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കും? എന്താ ഇപ്പൊ വേണ്ടത്? ഞാൻ ശരിക്കും അന്വേഷിച്ചു, ഇൻസ്പെക്ടർ ആളത്തോട് കൈക്കൂലി വാങ്ങുമെന്നും നിങ്ങളുടെ ഠാക്കൂറിൻ്റെ അടുത്ത ആളാണെന്ന് പറഞ്ഞു. ഠാക്കൂർ സാറുണ്ടോ? ആ ഠാക്കൂർ. മല്ലിക് ഭായ്, ആദ്യമായിട്ട് വീട്ടിൽ വരുന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട്. എന്റെ ബോസ്, ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രു നിനക്ക് കുറച്ച് ദിവസമായി വെള്ളമില്ലാതെ തുണിയൊന്നും കഴുകാൻ പറ്റാതെ അവിടെ എവിടെയും കിടക്കുകയാണ്. അഴുക്കു പിടിച്ച് മോന്, ചന്ദ്രു കസേര എടുത്തിട്ട് കൊടുക്ക്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കുമായിരുന്നു. ഇത് വെറും ചായ. ഞാനിപ്പോ ചന്ദ്രനോട് പറഞ്ഞേ ഉള്ളൂ,
പണ്ഡിറ്റ് ജിയോട് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഫ്ലാറ്റ് റെഡി ആക്കണമെന്ന്. കുറച്ച് ബിൽഡേഴ്സ് ഞങ്ങളുടെ ഫ്രണ്ട്സാ. സന്തോഷായി. അസ്സലാം ജി. ആ പുതിയ പയനില്ല ചന്ദ്രു, അവനെയും കൂട്ടി എത്രയും വേഗം എൻ്റെ അടുത്ത് എത്തണം. ശരി. എനിക്കും ചന്ദ്രനും ഒരിടം വരെ പോണം. നിനക്ക് വേറെ വണ്ടി വരുന്നുണ്ട്, വാ. എന്തോന്ന് മനസ്സിലായടേ, ഇവിടുന്ന് ഉണ്ട പുറത്തോട്ട് വരുമ്പോൾ അവിടുന്ന് ജീവൻ പുറത്തോട്ട് പോകും. മനസ്സിലായോ? മാഡത്തിന് വേറെ വണ്ടി വരുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടാവണം. മല്ലിക് ഭായ് പെട്ടെന്ന് എങ്ങോട്ടാ? അസ്ലം ഭായിയുടെ അടുത്തേക്ക്. ചന്ദ്രു ശരിക്കും ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ആ, അവനോട് ഞാൻ പറയാറുണ്ട് നന്നായിട്ട് ജോലി ചെയ്യണമെന്ന്. അവൻ എന്നോട് പറയാറില്ലെങ്കിലും മല്ലിക് ഭായിയോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടവന്. മല്ലിക് ഭായിക്ക് ചന്ദ്രുനെ വലിയ ഇഷ്ടമാണ്. ഇത് ചീത്തയല്ലേ, നിർത്തരുതോ? വല്ലപ്പോഴും മാത്രം. മല്ലിക് ഭായി ഈ സെയ്താരാണ്? കുറെ ആൾക്കാരുണ്ട് അസ്ലം ഭായിയുടെ കൂടെ. സയ്യിദ്, അവൻ്റെ ബ്രദർ അനീസ് ശർമ്മ, ലക്കി ശങ്കർ, അവരുടെ ബിസിനസ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയാണ് കൂടിയിരിക്കുന്നത്. നല്ല സുഖമില്ലായിരുന്നു സാർ. ഭായി അകത്തുണ്ടോ? ആ, അകത്തുണ്ട്. ആരോഗ്യം എങ്ങനെയുണ്ട് അസ്ലം ഭായി? ഇത് ചന്ദ്രു. വലിയ അഹങ്കാരിയാണെന്ന് തോന്നല്ലോ. അസ്ലം ഭായി, ഞാൻ പറഞ്ഞത് മാത്രമേ ഇവൻ ചെയ്തിട്ടുള്ളൂ. മാർക്കറ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. മുബാരക്ക് നമ്മളെ പറ്റിക്കായിരുന്നു. സംശയമുണ്ടേ പട്ടേലിനോട് ചോദിച്ചു നോക്ക. ഇനി സയ്യിദിനെ അത് അറിയില്ലെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിയോണ്ട്. എന്താ മല്ലിക്, ഞാൻ നിനക്ക് ഫോൺ ചെയ്തിരുന്നില്ലേ? 50 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ബിസിനസ് ഫോണിലൂടെ അല്ലാന്ന്. അസ്ലം ഭായിക്ക് അറിയാവുന്ന കാര്യമല്ലേ, പോലീസ് ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. നീ പറഞ്ഞതിന്റെ അർത്ഥം ഏതവന് എന്നോട് കയർത്ത് സംസാരിക്കാമെന്നാണോ? ഇവൻ ഈ പന്നി എന്നെ തെറി വിളിക്കായിരുന്നു, എന്നെ കൊന്നുകളയുമെന്ന് വരെ പറഞ്ഞില്ലേ ഇവൻ? കൊള്ള കഴിവറ മോനെ, നിന്നെ തെറി പറഞ്ഞോ? ഞാൻ പറഞ്ഞേ പറടാ ചന്ദ്രു. ചന്ദ്രു എന്നോട് തോക്ക് താഴെ നമ്പർ അസ്ലം ഭായി. ചന്ദ്രു, ചന്ദ്രു മാറ, വെളി പോ, വെളി പോരാ പറഞ്ഞത്. ഇവനെയാണോ ഇത്ര വർണ്ണിച്ചത്? അവനെ വർണ്ണിക്കാൻ കാരണം അവൻ നമ്മുടെ കൂടെ ഉണ്ടായോണ്ടാ. സമയം വരുമ്പോ അറിയാം ആരൊക്കെ കൂടെ ഉണ്ടാവുന്നു, ആരൊക്കെ കൂടെ ഇല്ലാതാവുന്നു. ഇങ്ങനത്തെ പയ്യന്മാരെ നമുക്ക് എപ്പോഴും കിട്ടില്ല ഭായി. നമ്മൾ വിട്ടാ ഇവനെ വേറെ ആരെങ്കിലും കൂട്ടും, പിന്നെ അവൻ നമുക്ക് കരുതെറിഞ്ഞാ നമ്മൾ എന്ത് ചെയ്യുന്ന? ഇനി അവൻ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു അസ്ലാം ഭായിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് തരണം. വരട്ടെ. അസ്ലാം ഭായി, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്തു പറയാൻ, അവൻ പറഞ്ഞിട്ട് പോയത് ശരിയല്ലടോ. നിങ്ങളെ കൊണ്ടൊന്നും ഒരു കാര്യവും നേരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരാള് കൈയൊടിഞ്ഞ് കിടക്കുന്നു, അവന് കൈ കൊടുത്ത് സഹായിക്കുമെന്ന് വെച്ചപ്പോൾ നിങ്ങൾ അവനെ കല്ലെറിയുന്നു. ഒന്നാമത് വേദന കൊണ്ട് ഞാൻ പൊറുതിമുട്ടിയിരിക്കുക, അതിനിടയ്ക്ക് നിങ്ങളൊരു ആവശ്യമില്ലാത്ത അടിപിടി. നിമിഷം പ്രതി ശരീരം തളർന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ പുറകെ ഈ മരുന്നുകളും എല്ലാം കൂടെ ആയിട്ട് വയറ്റിൽ തീയാ. എടാ അബ്ദുള്ളേ, നീ ഇതൊന്നും കാണുന്നില്ലേ? വേഗം ആ ജനലൊന്നും നടക്കടാ. കിളവനെന്താ ബുദ്ധിമാന്തി സംഭവിച്ചോ? ആ ചന്ദ്രുവിന്റെ തലവെട്ടുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ എപ്പോഴും ആ മല്ലിക്കിനെ സപ്പോർട്ട് ചെയ്താ സംസാരിക്കുന്നത്. അപ്പൊ ഇനി ഇനി എന്താ? ഒന്നിൽ മല്ലിക് അല്ലെങ്കിൽ ഞാൻ. ഞാനും അത് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, നിന്നെക്കാലം മുമ്പേ ഞാനത് തീരുമാനിച്ചു. നോക്കൂ മാലിക്,
അകത്ത് നടന്നതല്ല. അകത്ത് നടന്നതല്ല, ഇനി നടക്കാനുള്ളത്. നോക്കൂ ഭായി, നമ്മുടെ ബിസിനസ്സിൽ നല്ല ലാഭമുണ്ട്. നമ്മളൊന്നിച്ചാൽ അത് ഡബിളാക്കാം. ഈ ഇടയ്ക്കുള്ള വഴക്ക് നിർത്തി പങ്കിട ലാഭത്തെ. നിന്റെ കയ്യിൽ ആ തോക്കിരുന്നെങ്കിൽ നീ ഇത് പറയുമായിരുന്നു. നോക്കൂ മലിക്, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്നെ ഒരിക്കലും ജീവനോടെ വിടത്തില്ലെന്ന്. എന്നാൽ നമ്മൾ ഒരുപാട് നാൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. ആ സ്നേഹം കൊണ്ട് പറയുകയാണ്, എൻ്റെ അനുജന് വെറുതെ വിടണമെന്ന്. എനിക്ക് നന്നായിട്ടറിയാം ഇവൻ ഈ ഗ്യാങ് നടത്താൻ കഴിയില്ലെന്ന്. ഇവൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ, ഇവിടം വിട്ട് പൊയ്ക്കോളൂ ഇവൻ. മല്ലിഭായി, ഞങ്ങൾ എന്ത് വേണമെങ്കിലും വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. ഞങ്ങളുടെ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നാൽ രണ്ടു വീടും കഴിയും. എന്റെ അനുജന് ജീവിക്കാൻ വിട്, വീട് വിടില്ലേ. ശരി. മല്ലിക് ഭായി. സെയ്ദിനെ അനീസിനെയും തീർത്തു. അവിടുന്ന് ഒരു 10-12 പയ്യന്മാരെ നേരെ ജംഗ്ഷനിലേക്ക് വിട്ടേക്ക്. മല്ലിക് ഭായി, നിങ്ങൾ സെയ്ദിന് ഉറപ്പ് കൊടുത്തതല്ലേ? അയാൾ ബ്രദറിനെ കൊല്ലില്ല, എന്നിട്ട് പിന്നെയും എന്തുകൊണ്ടാ? ചന്ദ്രു, സെയ്ദിന്റെ ബ്രദർ വല്ലാതെ പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവനത് പുറത്ത് പറയും. മാത്രമല്ല, അവൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതലായിട്ട് ഞാൻ എൻ്റെ പയ്യന്മാരെ കുറിച്ച് ചിന്തിച്ചു. ഇനി ഇങ്ങോട്ട് ശർമ്മ, അവിടെ ചെന്നിട്ട് ബാക്കി തീരുമാനിക്കാം. എന്താ മല്ലിക്, എന്തിനാ വന്നേ? ശർമ്മയെ കൊല്ലാൻ വന്നതാ. ഇവിടുത്തെ ഫോണൊന്നും വർക്ക് ചെയ്യരുത്. റാത്തോട്ട് സാർ. ഹായ് ഹീറോ, എന്തൊക്കെയുണ്ട്? അല്ല, എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? നിന്റെ ഈ മോന്ത കാണാൻ വേണ്ടി വന്നതല്ല, വടക്കനായിട്ട് തന്നെ വന്നതാ. നിനക്കുള്ള ചരക്ക് പുറകെ ഉണ്ട്. പിന്നെ റാത്തോട്ട് സാർ, ഈയിടെയായിട്ട് നല്ല അടിയാണെന്ന് കേട്ടു. അടി എന്റെ തൊഴിലാണല്ലോ. ഇല്ലടാ, ആദ്യം ഇവനെ അടിച്ചു, ഇപ്പൊ നോട്ടടിക്കുന്നു. ആ പറയേ. ഇതെന്താണത്? ഇവര് സെയ്ദിനെ അനീസിനെ കൊന്നുകളഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യാൻ അഭാവം? ഇതുകൊണ്ട് എനിക്കെന്ത് വരാനാ? പൈസ ഇവൻ തന്നാൽ എന്താ, നിങ്ങൾ തന്നാൽ എന്താ? ഉവ്വ.
മല്ലിക് ഭായ് ഞാൻ ഇയാളെ കൊന്നോട്ടെ. എന്താടാ എനിക്ക് കൊല്ലണം ഇയാളെ. എന്താ പറഞ്ഞേ? പോലീസിനെ കൊല്ലണമെന്നോ? ഇവനെയാ ഇവനെന്ത് വിവരക്കടയിൽ പറയുന്നത്? പോലീസിനെ കൊല്ലണോ നിനക്ക്? പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാക്കാൻ മറന്നോടാ. എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്നെ കൊല്ലണോ? അല്ലടാ എന്നെ കൊല്ലണോടാ? തോക്കെടുക്കാൻ ഇതിനെ ചുട്ടുതള്ളിയാണ് ഞാൻ. ഊതി പേടിപ്പിക്ക. കൊല്ലണോടാ നിനക്ക്? പോലീസിനെ കൊല്ലണോ? കൊല്ലണോടാ പോലീസിനെ? വെക്കടാ വേടി ചങ്കൂറ്റ ഉണ്ടെങ്കിൽ വെക്കേ. നിനക്ക് പേടിയാണോ? അകത്ത് നടന്നതെല്ലാം കണ്ടല്ലോ. അസ്ലാം ഭായി അറിഞ്ഞോണ്ടാ ഇതൊക്കെ. തീരുമാനം നിന്റേതാ. എന്റെ കൂടെ ജോലി ചെയ്യുന്നു അതോ? അസ്ലം ഭായി, ഞാൻ സൈദിന് ശർമ്മയെ ഷൂട്ട് ചെയ്തു. എഴുന്നേക്കണ്ട, കിടന്നോളൂ. അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അവരെ ഞാൻ കൊന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നുകളഞ്ഞേനെ. അതുമല്ല, ഞാൻ ഭായിയോട് പറഞ്ഞിരുന്നെങ്കിൽ കൊല്ലാൻ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറയാതെ. അസ്ലം ഭായി, ഇനി നിങ്ങൾ വിശ്രമിച്ചോളൂ. നിങ്ങൾ ഇത്രയും ബിസിനസ് വലുതാക്കി, ഞങ്ങളെയും വലുതാക്കി. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വിശ്രമിക്കുന്നതാണ് നല്ലത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പണം, കൊല, ഒത്തുതീർപ്പ്, ഈ മൂന്നായുധങ്ങളുടെ സഹായത്തോടെ അടുത്ത 2 സൂര്യോദയത്തിന് മുമ്പ് ബോംബെ അണ്ടർവേൾഡിനെ മൊത്തത്തിൽ കീഴ്പ്പെടുത്തി മല്ലിക് അതിൻ്റെ നേതാവായി മാറി. ഇതെല്ലാം സംഭവിക്കുമ്പോൾ പോലീസ് ഉറങ്ങുകയായിരുന്നു. വീരപ്പള്ളി ശ്രീനിവാസൻ. കാഴ്ചയിൽ ഒരു കോളേജ് പ്രൊഫസർ. IPS എടുത്തിട്ട് 2 ഒരു പോലീസ് ഓഫീസറുടെ തൻ്റെ ഇടവും ചൊറിയുറുക്കും തൻ്റെ മുഖത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. എങ്കിലും കുറ്റവാളികളുടെ മനസ്സിൽ ഭീതി പരത്തുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ്റേത്. എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ബോംബെയിലെ ഇപ്പോഴത്തെ സിറ്റി കമ്മീഷൻ ഓഫ് പോലീസ് വളരെ സ്ട്രിക്റ്റും എഫിഷ്യൻറ്റും ആണ്. അത് ഇദ്ദേഹമാണ്. യാദർശികമായിട്ടായിരുന്നു അസ്ലാം അലി ഗ്രൂപ്പിനെ കുറിച്ച് ഇദ്ദേഹം അറിയാനിടയായി. ബാന്ദ്ര സ്റ്റേഷനിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു ബാറുടമ സെയ്ദിനെയും അയാളുടെ സഹോദരൻ അനീസിനെയും ആരോ കൊന്നിരിക്കുന്നു. അല്ല സർ, ഇത് വേറൊരു ഗ്യാങ് ചെയ്തിരിക്കാൻ സാധ്യത കാണുന്നില്ല. അസ്ലാം അലിയുടെ ഗ്യാങ്ങിനെ ആര് വെല്ലുവിളിക്കാനാ? സർ, അയാളുടെ പേര് ശർമ്മ എന്നാണ്. RK ശർമ്മ, ഒക്ടോബർ 7 അയാള്. സാർ തെറ്റിദ്ധരിക്കരുത്. മരിച്ചുപോയ പോലീസ് ഓഫീസറല്ലേ റാത്തോട്. അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ അത്ര നല്ലതല്ല. ആരിഫ് പറഞ്ഞു മല്ലിക്കിൻ്റെയും സെയ്ദിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ല, അതുകൊണ്ട് മല്ലിക്ക് ചെയ്തതായിരിക്കാം. എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പിന്നിൽ മല്ലിക്കിൻ്റെ കൈകളാണെന്ന്. മാത്രമല്ല ഇതിന് വ്യക്തമായ തെളിവുകളുമില്ല. അയാൾക്ക് നിഷ്കർഷമുണ്ടായിരിക്കാം ഒരു പക്ഷേ. ഈ പുറം ലോകം അയാളെപ്പറ്റി ഒന്നും അറിയണ്ടാന്ന്.
ചദ്ദ മിസ് 29 എന്ന നൈറ്റ് ക്ലബിന്റെ ഓണർ, വിജയ് സിംഗ് ബാങ്ക് ഓഫ് മൗറീഷ്യസിന്റെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, റിയ ബർമൻ ഈ വർഷത്തെ മിസ് മുംബൈ, പിന്നെ ഫിലിം സ്റ്റാർ നവേദ് ഖാൻ. അയാൾ അവിടെ എന്ത് ചെയ്യായിരുന്നു? അറിയില്ല, പക്ഷേ എല്ലാവരും നല്ല സൗഹൃദത്തിലായിരുന്നു. ഡ്രഗ്സിന്റെ ഇടപാടോ മറ്റോ? ഡ്രഗ്സ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പല വഴിക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് അതിനുവേണ്ടി അവർക്ക് മല്ലിക്കിനെടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ സാർ? അല്ല സാർ, എനിക്ക് മനസ്സിലാവാത്തത് ഇവർക്കൊക്കെ എപ്പോഴും മല്ലിക്കിൻ്റെ ചങ്ങാത്ത എന്തിനാണ്? ആവശ്യം അയാളുടേതല്ല, ആവശ്യം മല്ലിക്കിൻ്റെതാണ്. സാവന്ത് മല്ലിക്ക് ഒരു സാധാരണക്കാരനല്ല. തോക്ക് കൊണ്ട് വെടിവെക്കാൻ അയാൾ ബുദ്ധി കൊണ്ട് വെടിവെക്കുന്ന ആളാണ്. പകരം തോക്ക് കൊണ്ട് സൗഹൃദം സ്ഥാപിക്കുന്നതാണ് അയാളുടെ തന്ത്രം. ഞങ്ങളുടെ കേരളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, സൂചി കൊണ്ട് എടുക്കേണ്ടതിനെ അവസാനം തൂമ്പം കൊണ്ട് എടുക്കേണ്ട സ്ഥിതി വരുത്തരുതെന്ന്. അഥവാ മല്ലിക്കിനെ നമ്മളിപ്പോൾ ഒതുക്കിയില്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം വിട്. ഒന്ന് കണ്ടുകിട്ടണമെങ്കിൽ പോലും 100 ആളുകളുടെ പെർമിഷൻ വാങ്ങിക്കേണ്ടി വരും. അമ്മ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഒരു മുറുകൂടി ഉണ്ട്. ബാത്റൂം അറ്റാച്ചഡാ, ഫുള്ളി ടൈൽഡാണ്, 24 വെള്ളവും കിട്ടും. ദേ ഇവിടെ നോക്കി, എപ്പോഴും നല്ല കാറ്റാ, നല്ല രസമായിരിക്കും വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ. അമ്മ ഇവിടെ നിന്നിരുന്നേ, നോക്കട്ടെ. വലിയവനായല്ലോ. ആഹാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാ. ദാ ഇത് മാർബിളാ, ഫോറിനാ. വാ നമുക്ക് അടുത്ത മുറിയിലേക്ക് പോ, വാന്നേ. അല്ലമ്മേ, ഇത്ര പെട്ടെന്ന് ഈ കല്യാണാലോചന എവിടെ നിന്ന് പെട്ടെന്ന്? ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഒരു കല്യാണമൊക്കെ കഴിക്കാം. ഇപ്പൊ അതിന്റെ ആവശ്യം എന്താ? ഇങ്ങനെ അങ്ങ് പോയാ പോരെ. എടാ എന്ത് ആവശ്യമെന്നോ, എന്തായാലും കല്യാണം കഴിക്കണം. പെണ്ണും റെഡിയാ. ഏതാണത്? കണ്ണു. ആരാ? ഒന്നുകൂടെ പറഞ്ഞേ. കണ്ണു. അമ്മയ്ക്ക് തലയ്ക്ക് വട്ടുണ്ടോ? അവള് കൊച്ചുകുട്ടിയല്ലേ. എന്ത് കൊച്ചുകുട്ടി, നിന്നേക്കാൾ 2 എന്നാലും അമ്മേ. അവള് പറയുന്നത് നിന്നെ മാത്രമേ കല്യാണം കഴിക്കുന്ന. എന്ത്? അവളുടെ പുറകെ കുറെ പയ്യന്മാർ നടക്കുന്നുണ്ട്. അവസാനം പറയരുത് ഞാൻ പറഞ്ഞില്ല എന്ന്. മനസ്സിലായോ? കണ്ണു, എനിക്ക് അറിയില്ലായിരുന്നു നിനക്കെന്നെ ഇഷ്ടമാണെന്നുള്ളത്.
നീ എന്നോടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. ഇപ്പൊ പറഞ്ഞില്ലേ? അതെ, പക്ഷേ എന്ത് പക്ഷേ? കണ്ണു, നിനക്ക് നിനക്കറിയോ ഞാൻ എന്ത് പണിയാ ചെയ്യുന്നതെന്ന്? ആ എന്താ? ഭായിക്ക് വേണ്ടി. എന്നിട്ട് നിനക്ക് ഇഷ്ടമാ കേട്ടാ? ആ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? എന്തെന്തിനാന്ന്? എനിക്ക് നിങ്ങളെ ഇഷ്ടം. വേറെ വല്ല ചുറ്റുകളുണ്ടെങ്കിൽ പറ. ഏയ്, എനിക്ക് അങ്ങനത്തെ ചുറ്റുകളൊന്നുമില്ല. അപ്പോ അപ്പെന്താ? അപ്പ എന്തു പറയുന്നു? പറയാൻ എന്ത് കാര്യമുള്ളേ? എനിക്കിഷ്ടമാണ് നിന്നെ. അല്ല, എന്തെങ്കിലും ഒന്ന് പറ. എന്താ വേണ്ടാനോ? നിങ്ങൾ പറ, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. എന്നാ ഞാൻ പോട്ടെ. ചൊല്ലേ. എന്താ 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 ചക്ക കാര്യം പറ? എന്റെ അടുത്ത് വേല കളിക്കാണോ മോനെ? ഏ പറ, നിനക്ക് അവളെ ഇഷ്ടമായില്ലേ? ആ, എനിക്ക് വേണ്ടി തന്നെ ചെയ്യുന്നു. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? അതെ. ചന്ദുഭായി, കൃഷ്ണന്റെ ഫോൺ ഉണ്ടായിരുന്നു, 11 മണിക്ക് കാണണം പറഞ്ഞു. എന്തു പറ്റി? നിന്റെ പെങ്ങളുമായിട്ട് ഇവന്റെ കല്യാണം നിശ്ചയിച്ചു. എന്താ നീ എന്നെങ്ങനെ നോക്കുന്നേ? എടാ പന്നി, നീ എന്റെ അളിയനാടാ. എന്താ സന്തോഷായില്ലേ? എന്ത് നോക്കുന്ന? നോക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് പറയാനാ, ഏ ഇത് തുടങ്ങല്ലേ. ഏ ഹിറ്റ് ആവുമോ? സൂപ്പർ ഹിറ്റ് അല്ലേ? ഭായിയുടെ പടമായതുകൊണ്ട് നന്നായിട്ട് ഓടും. ഏ ആ ഭായി ഇപ്പൊ എത്തും. ഭായി എത്തിക്കഴിഞ്ഞാ ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും. ആ ഭായി സുഖാണോ? ഇപ്പൊ ഷാർപ്പിട്ടെ, 3 മിനിറ്റ് കൂടി ഉണ്ട്. ചായ ഓടിച്ചു കഴിഞ്ഞാ പറയോ. എല്ലാവരും ആ സൈഡിൽ ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് വാ. മല്ലിക് ബൈ, ഇതാ ഡയറക്ടർ. ഹായ്. ഹലോ. ഹായ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ കഴിഞ്ഞ പടം ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ. ആൻഡ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. താങ്ക് യു ഓൾ. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാനത് സൃഷ്ടിച്ചതെന്ന്. ഇന്നിപ്പം ഞാനിതാ പുതിയൊരു പടം തുടങ്ങാൻ പോകുന്നു. അതൊരു സിനിമയല്ല, എൻ്റെ സ്വപ്നമാണ്. ഇതിൻ്റെ പേര് പ്യാർ പ്യാർ മേ. ആൻഡ് മൈൻഡ് യു, ഇറ്റ്സ് നോട്ട് എ ലവ് സ്റ്റോറി, ഇറ്റ്സ് എ ലവ് സാഗ. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവിങ് യുവർ ലവിങ്. ഇതിനു വേണ്ടി എന്നെ സഹായിക്കുന്നത് പ്രൊഡ്യൂസർ അക്രമാണ്. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ആൾക്കാർ ഇൻഡസ്ട്രിക്ക് വളരെ അത്യാവശ്യമാണ്. ഇവരുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ, അല്ലെങ്കിൽ ഐ
അഞ്ചുപേരെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. ഇതിൽ രണ്ടുപേർ മരിച്ചു. ഒരാളുടെ നില ഗുരുതരമായി. ഒരു കാര്യം പുറത്തുനിന്ന് കാണുന്ന തിളക്കമൊന്നും ബോളിവുഡിനില്ല. ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്. സംശയത്തിന്റെ പേരിൽ കുറെ പേർ അറസ്റ്റിലാണ്. അവർ ഐഡന്റിഫിക്കേഷൻ കൊണ്ട് വന്നിട്ടുണ്ട്. സത്യം എന്തുതന്നെയായാലും തോക്കും കലയുമായുള്ള അഭേദ്യ ബന്ധം അണ്ടർവേൾഡും സിനിമയുമായുള്ള ബന്ധങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. ആരും ചിന്തിക്കാത്ത വിധത്തിൽ പോലീസ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പല സിനിമയിലൂടെ അറിയാൻ പറ്റൂ. രമേശ് റാവ, മുംബൈ, ആജ് തക്. ഇവരെല്ലാരുമല്ല. നിങ്ങളെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നത് എന്തിനാ? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഞാനൊരു സാധാരണ ബിസിനസ്സുകാരനാ. എന്ത് ബിസിനസ്സാണ് നിങ്ങൾക്ക്? എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഒരുപാട് പൈസ കിട്ടുമോ ഈ ബിസിനസ്സിൽ? കഴിഞ്ഞു പോകാനുള്ളത് കിട്ടുന്നുണ്ട്. ഐ എം ഷുവർ അതിനേക്കാൾ അധികം കിട്ടുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ശർമ്മയെ എപ്പം മുതലറിയാം? ഏത് ശർമ്മ? ആർ കെ ശർമ്മ. നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ ഉള്ള ആളാണ്? ഓക്സ്ഫോർഡ് ഏജൻസ്. മല്ലിക്കിനറിയില്ല, ഞാൻ എന്തുകൊണ്ടാണ് കണ്ടിട്ടുണ്ട്. അല്ല, നിങ്ങളാരാ? എൻ്റെ പേര് ബിലാസ് പണ്ഡിറ്റ്. എന്താ ചെയ്യുന്നത്? മല്ലിക്കിൻ്റെ മാനേജരാ. അപ്പോൾ നിങ്ങളാണ് ഇയാളുടെ ജീവൻ രക്ഷിച്ചത്? കാര്യം എന്ന് വെച്ചാ? പേരെന്താ? ചന്ദ്രു. മുഴുവൻ? ചന്ദ്രകാന്ത് നാഗ്രെ. ഇവരുടെ കൂടെ എത്ര കാലമായി ജോലി ചെയ്തു വരുന്നു? ഈയിടെ വന്നതാ. ഞാൻ തന്നോട് ചോദിച്ചോ? ആരോടൊക്കെ ചോദിച്ചാലും ഒരു മറുപടി മാത്രമാണ് കിട്ടുക. ഈ ഫിലിം ലൈനിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താ? ഒന്നുമില്ല, ഇതിലൂടെ കുറേ ആൾക്കാരെ പരിചയപ്പെടാമല്ലോ. ആ ശരി, ഇങ്ങനെയെങ്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. നൈസ് മീറ്റിംഗ്. ആ പക്ഷേ ഒരു കാര്യത്തിൽ ഖേദമുണ്ട്. നിങ്ങളെ ഷൂട്ട് ചെയ്ത ആളെ ഞങ്ങൾക്ക് ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ ശ്രമിച്ചു എന്ന് ഞങ്ങൾക്കറിയാമല്ലോ. പരിശ്രമം കൊണ്ടായില്ല, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ? ആ പ്ലീസ്. സെൻഡ് ഹിം ഇൻ. യാദവ്, എനിക്ക് വിവരം കിട്ടി, അവൻ സൂർത്തിയുടെ ആളാണ്. സൂർത്തി? ഈ സൂർത്തി എപ്പോഴാണ് ഇത്ര വലിയ ആളായത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആ ബാക്കിയൊക്കെ നേരം ഞാൻ ആലോചിക്കുന്ന, ഈ സൂർത്തിക്ക് എങ്ങനെ ഇത്ര ധൈര്യം കിട്ടിയെന്നാ? സൂർത്തി, അവനെ കുടുംബത്തോടെ വേരറക്കുക വേണ്ടത്. ഒരു 8-10 വർഷത്തേക്ക് ഇനി മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കണം ഇത്. അയാൾക്കൊരു അമ്മാവനുണ്ട് ബാംഗ്ലൂരിലെ, പേരെനിക്കറിയില്ല. പിന്നെ ഹൈദരാബാദിൽ ഒരു സഹോദരനുണ്ടെന്നാ തോന്നുന്നത്. ആ ശംഭു, ഞാൻ ബിലാസ് പണ്ഡിറ്റ്. ഹൈദരാബാദിൽ സൂർത്തിയുടെ ഒരു ബ്രദർ ഇല്ലേ? ഓ, അമ്മാവന്റെ മകനാണല്ലേ. നാഗപുത്രോ എല്ലാരോ? ഞാനല്ലേ ചെയ്തതെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം, നീ തന്നെയാ വെടിവെച്ചതെന്ന്. എനിക്കിതുകൂടെ അറിയാം, അവര് നിന്നെ എന്താ അറിയില്ല എന്ന് ഭാവിച്ചതെന്ന്. അല്ല സാറേ, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയാത്ത എന്താ? അങ്ങയുടെ വിവരം. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അവര്. അവർക്കറിയാം പ്രോബ്ലം ഉണ്ടാവുന്ന, ഒരുപാട് പ്രോബ്ലം ഉണ്ടാവുന്ന. നീ എന്നോട് പറ ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അതുവരെ നിന്നെ ഇവിടുന്ന് വിടില്ല.
എനിക്കറിയാം തെളിയാത്ത കേസുകൾക്ക് വഴിയെ പോകുന്ന ആരെയും പിടിച്ച് അകത്തിടാൻ പറ്റില്ലല്ലോ. നിന്നോട് ആരാ പറഞ്ഞ പോലീസുകാരൊക്കെ നിയമം അനുസരിച്ചാ കൃത്യം നിർവഹിക്കുന്നതെന്ന്? നീ ഇങ്ങനെ അടി വാങ്ങിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. പക്ഷെ നിനക്ക് ഇതൊരു ശീലമായിരിക്കാം. ഞാൻ നിന്നോടൊരു സത്യം പറയാം. സ്ഥാനം കൊണ്ട് ഇവരൊക്കെ എൻ്റെ കീഴിലായിരിക്കാം. പക്ഷെ ചില സമയത്ത് ഇവരുടെ പ്രവൃത്തി കണ്ടാൽ എനിക്ക് തന്നെ പേടിയാവാറുണ്ട്. ഡ്യൂട്ടി നിർവഹിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതിപ്പോൾ എനിക്കായാലും ഇവർക്കായാലും. നീ വിചാരിക്കുന്നുണ്ടാവും നിനക്കും ജോലിയുണ്ടല്ലോ നിന്റെ ഗ്യാങ്ങിലെന്ന്. പിന്നെ നിനക്ക് തോന്നാം നീ ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിന്റെ ഇപ്പോഴത്തെ ജോലി വെള്ളത്തിലാവുമെന്ന്. പക്ഷെ പറഞ്ഞില്ലെങ്കിലും നീ ആ ജോലി തുടരണമെന്നില്ല. എന്നാലും ഞാനൊരു കാര്യം പറയാം. രാത്രി മുഴുവൻ നീ വേദനയും കടിച്ചമർത്തി വായി മൂടിക്കിട്ടിയിരുന്നോ? ഞാൻ ഈ പറയുന്നതൊന്നും ഇഷ്ടപ്പെട്ട് പറയുന്നതല്ല. നീ വേദന മുഴുവൻ നെഞ്ചിലേറ്റിയിരുന്നാലും പുറത്തിറങ്ങുന്ന നിമിഷം നിന്റെ നെഞ്ചിൽ വെടിയുണ്ട കയറിയിരിക്കും. അതൊരു പക്ഷേ ഇവരുടെ കയ്യിൽ നിന്നാവാം. അല്ലെങ്കിൽ പിന്നെ നീ ഞങ്ങളോട് സത്യം പറയുമല്ലോ എന്ന് കരുതി നിന്റെ കൂട്ടുകാർ തന്നെ ചെയ്യുന്നതാവാം. എന്താന്ന് വെച്ചാൽ നീ കാരണം അവരും ആകത്താ കരുതല്ലോ. നോക്ക്, എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, വെറുമൊരൊറ്റ കാര്യം. ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് ആരാണ്? മല്ലിക് ഭായിക്ക് വേണ്ടി ഇവൻ ഒരു ദിവസം പൈസ പിരിക്കാൻ പോയിട്ടെ. പിന്നെ നടന്ന ഒന്നും പറയണ്ട. അഞ്ചു പൈസ പോലും കൈ കിട്ടാതെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്ന് പൂജ സമയത്ത് നിങ്ങള് മല്ലിക്കിനെ സഹായിച്ചത്? അതിനെന്താ, ഞാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും? ഞാനത് മറക്കില്ല. ഇവിടിപ്പോ എന്താ പ്രശ്നം? മല്ലിക് അന്ന് ചന്ദ്രു ഇല്ലായിരുന്നെങ്കിൽ. നീ എന്തിനാ വിഷമിക്കുന്നത്? വിഷമിക്കല്ല, സത്യല്ലേ? 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 താങ്ക്യൂ ബോസ്. അയ്യേ, എന്താ മല്ലിക് ഭായ് നിങ്ങളും ഇങ്ങനെ? കൈ തരുമ്പോ അത് സ്വീകരിച്ചൂടെ ചന്ദ്രു? ഹലോ. ഹൈദരാബാദിൽ നിന്ന് രാജുവിന്റെ ഫോൺ. സുഹൃത്തിയുടെ കഥ കഴിഞ്ഞു. അപ്പൊ അവന്റെ ബ്രദർ? നാലഞ്ചു ദിവസത്തിനുള്ളിൽ അവനും ക്ലോസ് ആവും. സംഗതി കഴിഞ്ഞു, ഇതോടുകൂടി അവന്റെയൊക്കെ ശല്യം തീർന്നു. ശല്യം ഒന്നും തീരാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ സ്റ്റുഡിയോയിൽ വെച്ച് അങ്ങനെയൊക്കെ നടന്നത്. നമ്മുടെ ബിസിനസ്സിൽ ഒരിക്കലും ഒന്നും തീരാൻ പോകുന്നില്ല. പക്ഷേ ജീവൻ തീർന്നു പോവും. ഈ കളിയിൽ നിന്ന് ആര് കണ്ണെടുത്താലും അവൻ ഈ കളിയിൽ നിന്നേ ഔട്ടാവും. മല്ലിക്, വീണ്ടും ഈ മരണക്കളിയെ പറ്റിയുള്ള സംസാരം നിർത്ത്. ചന്ദ്രു, നീ മല്ലിക്കിനോട് പറഞ്ഞില്ലേ? ഇല്ല, അത് എന്താ? കല്യാണം കഴിക്കാൻ പോവൻ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാ എന്റെ മോൻ ഇത്രയും വലിയ നിലയിലൊക്കെ എത്തിയത്. ആർക്കും ആരുടെ അനുഗ്രഹത്തിന്റെ ആവശ്യമില്ല. അവരോർക്ക് വിധിച്ചത് അവരോർക്ക് കിട്ടും. പക്ഷേ ഇത്രയും വലിയവനായി മാറാൻ അവൻ ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ. അമ്മേ, ചന്ദ്രു, ഹേയ്, എനിക്ക് കുഴപ്പമില്ല. പിന്നെ എനിക്കാണോ കുഴപ്പം? എന്നാ മല്ലിക്, നിന്നെ കുറിച്ച് പറയുമ്പോ വലിയ നാണ ആൾക്ക്. കണ്ടില്ലേ, അറിയാം, എപ്പോഴും വലിയ നാണ. സ്നേഹമായിട്ട് ഒരു വാക്ക് പോലും പറയില്ല. ഇതുകൂടി അമ്മ ഇങ്ങനെ പിന്നെയും പിന്നെയും തന്നോണ്ടിരുന്ന ആദ്യം തന്നതിന്റെ രുചി ഇല്ലാണ്ടാവും. കൊടുക്കണ്ട, ഇതേ അധികം. കല്യാണം എപ്പോഴാ? ഡിസംബർ 3.
Don't worry. It is our duty to maintain peace. I have already spoken to Home Secretary Mr. Khatre and he is going to clear the paperwork in a day or two. Yes? Sir, ayale kondundirundu. Ah, okay. You don't worry. I'll take care of it. Okay? See you. Bye. Gadgil sahab, varanam. Varanam. Irikku. Irikku. പറയൂ, എന്താ കഴിക്കുന്നത്? ഫോർമാലിറ്റി ഒന്നും വേണ്ട, പറയൂ. ചായയോ കാപ്പിയോ എന്താ? ഇങ്ങോട്ട് വിളിപ്പിച്ച എന്തിനാ എന്നെ? താങ്കൾ എത്ര ബിസി ആയിട്ടുള്ള ആളാ, എങ്ങനെ വരാനാ ഞങ്ങളുടെ സമീപത്തേക്ക്? എനിക്ക് മനസ്സിലാവും, നിങ്ങൾ വലിയവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് അത്ര ഇഷ്ടമല്ല എന്ന്. എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എന്തിനാ എന്നെ വിളിപ്പിച്ചത്? നിങ്ങൾ എന്താ ഈ പറയുന്നത് സർ? ഞങ്ങൾ പോലീസുകാർ ആരെങ്കിലും സ്റ്റേഷനിലേക്ക് വരുത്തുന്ന വിചാരണ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം എന്നുണ്ടോ? അപ്പൊ ചില കാര്യങ്ങൾ സംസാരിക്കാനും വിളിച്ചോടെ നിങ്ങളൊക്കെ. എന്തേ, നിങ്ങൾക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? സിനിമയുടെ പൂജയ്ക്ക് മല്ലിക് വരുന്നുണ്ടെന്നുള്ള വാർത്ത ശ്രുതിയോട് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞത്? ഞാൻ ഈ വിവരം മല്ലിക്കിനെ എങ്ങാനും അറിയിച്ചാൽ ഒരു മണിക്കൂറിനാവും ഉടലോടെ നീ സ്വർഗത്തിലങ്ങെത്തും. പക്ഷെ തൽക്കാലം നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് മല്ലിക്കിനെ അകത്താക്കണമെന്നാ. എനിക്കുറപ്പാ നിങ്ങൾ ശർമ്മയുടെ ഇറത്തോണ്ട് മർഡർ സമയത്ത് അടുത്തുണ്ടായിരുന്നെന്ന്. ഓക്കെ, നിങ്ങൾ അപ്രൂവറായിട്ട് മാറ്, എന്നിട്ട് കോടതിയിൽ മല്ലിക്കിനെതിരായിട്ട് മൊഴി പറയേ. പറയില്ലേ? നിങ്ങൾക്ക് വേറൊരു ചോയ്സും ഇല്ല. മഴ പെയ്യുന്ന തോന്നുന്ന. അതിനെന്ന് പറയുമ്പോ അത് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ ശരിക്കൊരു രാക്ഷസനാ. എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഒരു രാക്ഷസനുണ്ട്, പക്ഷെ ചിലര് പുറത്ത് കാണിക്കില്ല. പണ്ടും ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ പറ മഴ പെയ്യുന്നുണ്ടെന്ന്. അറസ്റ്റ് വാറണ്ടാണ് സാർ, മല്ലികിനെയും ഗ്യാങ്ങിനെയും പിടികൂടാനുള്ളത്. ഇക്കാര്യം നമ്മൾ മൂന്നുപേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. അവിടെ ഇല്ല.
സർ അറിഞ്ഞത് സത്യമാണ്. അവർ ഹോങ്കോങ്ങിലേക്ക് കടന്നു കഴിഞ്ഞു. വിവരം കിട്ടി. ഇപ്പോൾ നാവേക്കർ എന്നെ അറിയിച്ചു, ചന്ദ്രകാന്ത് അവൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് വിദേശത്ത് ഹണിമൂണിന് പോയിരിക്കുകയാണെന്ന്. അവൻ്റെ അമ്മയെ പറഞ്ഞത്? പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ റെയ്ഡിൻ്റെ കാര്യം നമ്മൾ മൂന്ന് പേരും അല്ലാതെ ഈ ഓഫീസിൽ മറ്റാർക്കും അറിയാൻ പാടില്ലായിരുന്നല്ലോ. പിന്നെ ഈ വിവരം അവർക്കെങ്ങനെ കിട്ടി? അതാലോചിച്ച് ഞാൻ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ കയ്യിൽ നിന്നും ലിസ്റ്റ് വാങ്ങി. ആ രാത്രി നമ്മൾ പോലീസുകാർ മല്ലിക്കിൻ്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ആ വിവരം അറിയിച്ചുകൊണ്ടുള്ള ഫോൺ എവിടെ നിന്നാണ് എത്തിയെന്നറിയാം? അകത്തുള്ള അഴുക്കാണ് അപകടം. അതാ പുറത്തുള്ളതിനേക്കാൾ മുമ്പേ തുടച്ചു നീക്കേണ്ടത്. ഒരു സമാധാനമുണ്ട്, അവനെ പിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഫ്ലോപ്പായെങ്കിലും ഒന്ന് നമ്മൾ നേടി, അവനെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തുന്നതിൽ. പക്ഷേ ശ്രീനിവാസന്റെ ചിന്ത തെറ്റിപ്പോയി. കുറേ നാളായിട്ട് മല്ലിക് ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മുംബൈയിൽ നിന്നും കുറെ ദൂരെ പുതിയൊരു മുംബൈ ഉണ്ടാക്കുകയായിരുന്നു മല്ലികിന്റെ ലക്ഷ്യം. ഹോങ്കോങ്, ഗാംഗിന്റെ പുതിയ പ്രവർത്തനങ്ങൾ ഇനി ഹോങ്കോങ്ങിൽ നിന്ന്. മല്ലിക് ഭായ് ഗാഡ്ഗിൽ മരിച്ചു. ഗാംഗിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനം കണ്ടു. ചന്ദ്രു, കൃത്യം 8 മണിക്ക് ഫോൺ ചെയ്യണം. വരൂ. പിന്നെ അണ്ടർവേൾഡിന്റെ ഏറ്റവും വലിയ ആയുധം ടെലിഫോണായി. മല്ലിക് പോയതോടെ ബിസിനസ്സുകാരുടെ സുരക്ഷ നഷ്ടപ്പെട്ടു. പലയിടങ്ങളിൽ നിന്നും പലരും ഭീഷണി മുഴക്കുവാൻ തുടങ്ങി. സുരക്ഷയ്ക്ക് വേണ്ടി വൻ തുകകൾ പലർക്കും കൊടുക്കേണ്ടി വന്നു. കൊടുക്കാത്തവരുടെ അനുഭവം കണ്ടില്ലേ? ഇങ്ങനെ പൈസ കൊടുത്തിട്ടും ചിലരുടെ ജീവൻ നഷ്ടമായി. ഞാൻ നിന്റെ ഭീഷണിയിലൊന്നും ഭയക്കുന്ന ആളല്ല. സിറ്റിയിൽ കുറേ പുതിയ പയ്യന്മാർ ഈ ഗാംഗിൽ എത്തിയിട്ടുണ്ട്. വെറും 18-20 വയസ്സുള്ള പയ്യന്മാർ. അടുത്തുള്ള ചെറിയ ഗ്രാമങ്ങളിലെ പയ്യന്മാരാണിവർ. വെറും 1000 വേണ്ടി മാത്രം കൊല്ലും കൊലയും ചെയ്യാൻ മടിയില്ലാതെ ഈ ഗാംഗുകളിൽ വന്നു ചേർന്നു. ഗാംഗുകളിൽ ഒരിക്കലും കൂട്ടുകാരുടെ കുറവുണ്ടായിരുന്നില്ല. പോലീസ്, കസ്റ്റംസ്, സർക്കാർ എല്ലായിടത്തും. പക്ഷേ മല്ലിക്, ഹോട്ടൽ, കൺസെഷൻ, സ്റ്റോക്ക് മാർക്കറ്റ്, വൺ തുക മറിയുന്ന എല്ലാ ബിസിനസ്സിലും ഗാംഗിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കി. ഗാംഗിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം
നിയമത്തിനും നിയമനിഷേധത്തിനും തമ്മിലുള്ള അകലം കുറഞ്ഞു. അതിനിടയിൽ മല്ലിക് വളർന്നു. തൻ്റെ ഗ്യാങ്ങിന് കമ്പനി എന്ന് പേരിടുകയും ചെയ്തു. ശ്രീനിവാസൻ കമ്പനിയുടെ ഈ പുതിയ രൂപം തകർക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു. അവരുടെ ആൾക്കാരെയും ആയുധങ്ങളെയും പിടിച്ചെടുത്തു. അയാൾ പലരെയും നേർവഴിക്ക് കൊണ്ടുവന്നു. എന്നിട്ടും അയാൾ അസുഖത്തിനുള്ള പ്രതിവിധി തേടുകയായിരുന്നു. രോഗമാണങ്ങൾ പടർന്നുകൊണ്ടേയിരുന്നു. മല്ലിക് എല്ലാ സമയവും വിദേശത്ത് തൻ്റെ ഗ്യാങ്ങിൻ്റെ വലിപ്പം കൂട്ടുകയായിരുന്നു. മുംബൈയിലെ ജോലികളെല്ലാം ചന്ദ്രുവിന് വിട്ടുകൊടുക്കും. ഏ, ചന്ദ്രനോട് എന്ത് സംസാരിക്കണേ? ഞാനല്ലേ സംസാരിക്കുന്നത്. ഏ, നോക്ക് 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 നോക്ക്. ആ ശരി ശരി, ചന്ദ്രുവായിട്ട് സംസാരിപ്പിക്കാം. എന്തുണ്ടായി? നമ്മളൊക്കെ ഇത്രയും കാലം ഈ പണിയിൽ എന്താ ചൊറി കുത്തുമായിരുന്നോ? അലി ഇപ്പൊ പറയുന്നു ചന്ദ്രനോട് സംസാരിക്കുള്ളൂ. ബാക്കിയുള്ളവരെന്തിനാ ഇവിടെ അടിച്ചളിക്കായിട്ട് വെച്ചിരിക്കാണോ? വെറുതെ വളച്ചൊടിച്ച് സംസാരിക്കരുത്. ഞാനൊന്നും വളച്ചൊടിക്കുന്നതല്ല. മുംബൈയിൽ എല്ലാവർക്കും ഇപ്പൊ ചന്ദുബായി മാത്രം മതി. മല്ലിക് ബായുടെ പേര് പോലും എല്ലാവരും മറന്നുപോയി. അധികം സംസാരിച്ച യാദവ് യാദവായിട്ടുണ്ടാവില്ല. ചന്ദുവിനോടുള്ള അസൂയ കൊണ്ടായി പറയുന്നത്. പണ്ട് സയ്യിദിന് ശർമ്മിക്കുണ്ടായിരുന്ന അസുഖം. അതെനിക്ക് മനസ്സിലാവും മലിക്. എന്നാലും എല്ലാ കൺട്രോളും ഒരാളെ തന്നെ ഏൽപ്പിക്കുന്നത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. അന്ന് അസ്ലാം ഭായി നിന്നോട് ചെയ്തിട്ട് നീ ആവർത്തിക്കാൻ ഇടയാക്കരുത്. ഞാനീ പറയുന്ന ചന്ദ്രുവിന് സംശയം ഉണ്ടായിട്ടല്ല. എന്നാൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ വഴിയൊരുക്കരുതല്ലോ എന്ന് കരുതിയിട്ടാ. ഹായ് കൃഷ്ണൻ. ഹലോ ജോസഫ്. ഇത് ഡേവിഡ്, ഡേവിഡ് ഖാൻ, മല്ലിക് ഭായിയുടെ അടുത്ത ആളാണ്. ഹലോ. വിശദമായിട്ട് പിന്നെ പരിചയപ്പെടുത്താം, ഇനി സമയമുണ്ടല്ലോ. ദേവാ കൃഷ്ണൻ, നീ എങ്ങനെ ഇവിടെ വന്നു? ഞാനാ വരുത്തിയത്. കൃഷ്ണ, ചന്ദുവിന് ഇവിടെ വളരെ ജോലി കൂടുതലാണ്. ഇനിയിപ്പോൾ നിങ്ങളും കൂടി അവൻ്റെ കുറേ ജോലി ഏറ്റെടുക്കണം. എന്നുവെച്ചാൽ? എന്നുവെച്ചാൽ കുർല, കെട്ട്കോപ്പർ എന്നീ ഏരിയയിലെ കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്താൽ മതി. ചന്ദുവിനോട് സംസാരിക്കണ്ട. എന്താ നോക്കുന്നത്? നിനക്ക് പ്രൊമോഷനായി, വേഗം പാർട്ടി അറേഞ്ച് ചെയ്. ചന്ദു, എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ ഇനി കൃഷ്ണന്റെ കീഴിൽ ജോലി ചെയ്യണമെന്നാണോ? എടാ, ആര് പറഞ്ഞു കീഴിലാണെന്ന്? നിനക്കറിയില്ല, ഞങ്ങൾ ഒരുമിച്ചാണെന്ന്. നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ ഒരുമിച്ചാണെന്ന് പറയാൻ നീ എന്താ അവനെ കല്യാണം കഴിച്ചോ? നേരെ ചോയ് ജോലി ചെയ്യാൻ നോക്കണം. എന്താ പെട്ടെന്ന് ഇങ്ങനെ? അവിടെ അവിചാരിതമായിട്ട് വല്ല സംഭവം ഉണ്ടോ? എന്ത് സംഭവം എന്നാ? നീ വെറുതെ ഓരോന്നും ചിന്തിക്കാതെ, ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. എടാ, എൻ്റെ ജോലി കൂടുതൽ കാരണം ഞങ്ങൾ കുറച്ച് ജോലി കൃഷ്ണനെ ഏൽപ്പിച്ചു. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതെ നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. നിനക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ ആരുടെ കീഴിലും അല്ല, മുകളിലും അല്ല. നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യുക. എനിക്ക് തിടക്കമുണ്ട്, ഞാൻ വെക്ക. ജോക്കറവൻ. വെറുതെ നിങ്ങൾക്കറിയില്ലേ അവൻ എങ്ങനെയാന്ന്? വെറുതെ നീ അത് ആലോചിച്ച് തല പൊണ്ണാക്കണ്ട. കരയാതെ അമ്മ വെള്ളിയിൽ കൊണ്ടുപോകും. എന്നാൽ ചന്ദ്രുവിന് കുട്ടികൾ എന്ന് വെച്ച പ്രാന്ത. കുട്ടികൾ? എന്ത് കുട്ടികൾ? എന്തായി അതോ, നിങ്ങൾക്ക് കുട്ടികളെ ഇഷ്ടല്ലേ? കുട്ടികൾ മനസ്സുകൊണ്ട് നല്ലവർ, നക്ഷത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഭൂമിക്ക് പ്രിയങ്കർ. പക്ഷേ അവരെ എനിക്ക് കിട്ടിയാൽ ഞാനെടുത്ത് കിണറ്റിൽ എറിഞ്ഞളയും. ഏയ്, എന്തോ ഈ പറയുന്നത്? പ്രാന്തുണ്ടോ നിനക്ക്? ഇങ്ങനെയാണോ തമാശ പറയുന്നത്? ചന്ദ്രു, ഇതിവന് കെട്ടാൻ പെണ്ണ് കിട്ടാത്തോണ്ടാ. ഭായ്, ഇവര് പെണ്ണ് കിട്ടാത്തോണ്ടൊന്നും അല്ല, ഇതിന്റെ പിന്നില് ഒരു ദുരന്ത കഥയുണ്ട്. പറയട്ടോ ചേച്ചി. എന്താന്ന് വെച്ചാല് ഞങ്ങള് ഗ്രാമത്തിലായിരുന്നല്ലോ നേരത്തെ.
ചേച്ചി, ഇവൻ ഒരു ദിവസമേ ഉടുതുണിയൊക്കെ അഴിച്ചു വെച്ചിട്ട് കുളത്തിൽ കുളിക്കാറായിട്ടെ. നീ കുറച്ച് പിള്ളേര് വന്നിട്ട് ഇവന്റെ ഉടുതുണി എല്ലാം കൂടി എടുത്തോട്ട് ഓടി കളഞ്ഞു. അവസാനം ഇവനെ വീട്ടിൽ പോകാൻ പറ്റാത്തോണ്ട് കുറച്ച് ഇല മറിച്ച് പൊത്തി പിടിച്ച് കുണുങ്ങി കുണുങ്ങി ഒറ്റ പോകാം. പിന്നെ പിള്ളേരെന്ന് പറഞ്ഞ ആരാ ശരിക്കുള്ള ഡോൺ? ഈ മലേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ ഓരോ ദിവസവും പറന്നു നടക്കൊണ്ട് മാത്രം ആയെന്നാ വിചാരിച്ചേ. അതുകൊണ്ട് ഡോൺ ആയെന്നാ? കമ്പനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെയല്ലേ കയ്യിൽ തോക്കും പിടിച്ച് രാപകലല്ലാതെ അധ്വാനിക്കുന്ന ഞാനും നീ ഒക്കെയാ ഡോൺ. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ? 10 അല്ലെ 12,000 രൂപ. സെൽഫോണിൽ കൽപ്പന ഇട്ടുകൊണ്ട് എ സിയിലിരുന്ന് സൂക്കിയല്ലേ അവര്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പിച്ചക്കാശ് അവർക്ക് കോടികളും. മല്ലിക് ഭയ്യെ വിളിക്കേ, ഞാൻ പറയാം. ഞാനാ ഇവിടുത്തെ ഡോൺ. നിനക്കൊക്കെ പേടിയായിരിക്കും. എനിക്ക് പേടിയില്ല, മല്ലിക് ഭയ്യയുടെ മുഖത്ത് നോക്കിയാൽ സംസാരിക്കും. ഈ ബില്ലേഴ്സിന്റെ കാര്യമോ കഷ്ടം. മാർക്കറ്റൊക്കെ ആകെ ഡൗൺ ആയിരിക്കുക. സ്ഥലത്തിനൊക്കെ എഗ്രിമെന്റ് വയ്ക്കും, എന്നിട്ട് പൈസ വയ്ക്കാൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ സഹോദരൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന്. ആർക്കറിയാം ഇവരൊക്കെ പറയുന്നത് സത്യമാണെന്ന്? ഇത് തന്നെയാ സിനിമാക്കാരുടെയും കാര്യം. പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരാ, എന്നാലോ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാൻ കാണത്തില്ല. അവര് പറയുന്നത് മാസം 600 പേർക്ക് ശമ്പളം കൊടുക്കണമെന്നൊക്കെയാ. അതിന് ഞാനെന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യാനാന്നോ? അതിന് നിന്നോട് ആരെങ്കിലും പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ? ഇന്നെന്റെ ബർത്ത്ഡേ, അതറിയാമോ നിങ്ങൾക്ക്? ഷെടാ, ബർത്ത്ഡേ ആയതുകൊണ്ടല്ലോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. മറന്നുപോയോ ഇന്നത്തെ ദിവസം ഞാനൊരു കാര്യം പറയാന്ന് പറഞ്ഞിരുന്നത്? ആ വേണ്ട, വിട്ടുകള. പറയാന്ന് പറഞ്ഞോ? നീ പറഞ്ഞോ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എനിക്ക് തോന്നിട്ടല്ലേ. പറ. അങ്ങനെയല്ല ചന്തു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നോട് ഉത്തരം പറ. ഇന്ന് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നോ? എന്താ എനിക്ക് വേണ്ടേ? പറ ഇപ്പൊ പറ എന്താ എനിക്ക് വേണ്ടെന്ന് പറ. അങ്ങനെ പറയാനാണെങ്കിൽ എല്ലാം ഞാൻ പറയണല്ലോ. ചേട്ടാ ഇതെന്ത് പട്ട്? പറയാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നേ? ശരിക്കും ഇഷ്ടമുണ്ടെങ്കിലേ പറയാതെ തന്നെ അറിയാൻ പറ്റും. എനിക്ക് നിന്നോട് ഇഷ്ടമില്ലെന്നാണ്? ആ ശരി, ഇഷ്ടമല്ല. ഇതാണ് പറയാനുള്ളത്. ശരി പോവാം നമുക്ക്. വിട്ടുകളാ, പോവുന്നേ. നിനക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ. വഴക്കിടണമെന്ന് തോന്നുമ്പോ വഴക്കിടും, സ്നേഹിക്കണമെന്ന് തോന്നുമ്പോ സ്നേഹിക്കും. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ. ചന്ദ്രു, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പഴേ ഷാരൂഖ് ഖാന്റെ സൗന്ദര്യം. എന്താ പറഞ്ഞു കനു? എനിക്ക് വലിയ ഇഷ്ടായി. വിട്ടുകള ചന്ദ്രു, ഞാൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. വിടില്ലേ, ദേഷ്യം വിടില്ല അല്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്താ പെണ്ണുക്കം മാറില്ലെന്നാ? ഇവിടെ ഇതൊക്കെ സാധാരണ ഫോറിനല്ലേ. ഹലോ ചന്ദ്രു, മല്ലികിനെ കാണണം ഇപ്പൊ തന്നെ. പണ്ഡിറ്റ് ജി, എന്താ വാഴ്സ്യോ? വാഴ്സി മല്ലിക് ഭായിയെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ ഇടയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഒതുക്കുന്നില്ല. ആരാ ശരിക്കുള്ള ഡോൺ? ഈ മലേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ ഓരോ ദിവസവും പറന്നു നടക്കൊണ്ട് മാത്രം ആയെന്നാ വിചാരിച്ചേ. അതുകൊണ്ട് ഡോൺ ആയെന്നാ? കമ്പനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെയല്ലേ കയ്യിൽ തോക്കും പിടിച്ച് രാപകലല്ലാതെ അധ്വാനിക്കുന്ന ഞാനും നീ ഒക്കെയാ ഡോൺ. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ? 10 അല്ലെ 12,000 രൂപ. സെൽഫോണിൽ കൽപ്പന ഇട്ടുകൊണ്ട് എ സിയിലിരുന്ന് സൂക്കിയല്ലേ അവര്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പിച്ചക്കാശ് അവർക്ക് കോടികളും. മല്ലിക് ഭയ്യെ വിളിക്കേ, ഞാൻ പറയാം. ഞാനാ ഇവിടുത്തെ ഡോൺ. നിനക്കൊക്കെ പേടിയായിരിക്കും. എനിക്ക് പേടിയില്ല, മല്ലിക് ഭയ്യയുടെ മുഖത്ത് നോക്കിയാൽ സംസാരിക്കും. ഹലോ, വാർസിക്ക് ഫോൺ കൊടുക്ക. ഹലോ വാർസി, ചന്ദ്രോട് സംസാരിക്കേ. വാർസി, ആ ചന്ദ് ഭായ്, നീ എന്തായി കാണിച്ചേ? അത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഭായ്, അവർ റെക്കോർഡ് ചെയ്തന്നെ കുടിക്കതാ. ഒരു അബദ്ധം പറ്റിപ്പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എടാ ഭായ്, നിനക്ക് വട്ടാ. ഇതൊരു ചതിയായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ ട്രാപ്പ് ചെയ്തതാ, ഞാൻ പറഞ്ഞില്ലേ. എന്നോട് ക്ഷമിക്കേ.
ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യാനാ? നമ്മുടെ നിയമത്തിൽ ഒരു തെറ്റ് ക്ഷമിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ തെറ്റാണ്. എനിക്കറിയില്ല എന്താ സത്യം എന്ന്. ഇവര് പറയുന്നത് അവന് സുഹൃത്തിയുടെ ആൾക്കാരായിട്ട് ബന്ധമുണ്ടെന്നാ. അങ്ങനെയല്ലെന്ന് നിനക്കല്ലേ അറിയൂ. ആ നിന്നോട് സംസാരിച്ചിരുന്നില്ലേ വാർച്ചയുടെ പ്രശ്നത്തെ പറ്റി? ആ പിന്നെ വിളിക്കാം ഞാൻ. ശരി, സമയം ഒരുപാടായി. വലിയ തെറ്റായിപ്പോയി, എല്ലാം നേരെ ചൊവ്വേ നടക്കുകയായിരുന്നു. കൃഷ്ണൻ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോകാൻ പോയത്? അതുകൊണ്ടാ ഇപ്പൊ വാസി മരിച്ചത്. എല്ലാരും എന്തു വിചാരിക്കും? എല്ലാവർക്കും കഴിവുണ്ട് ചിന്തിക്കാൻ. മനുഷ്യനെ ഭ്രാന്ത് പിടിക്കുക. ഒരു തെറ്റ് ചെയ്തു, ഒന്നും ചിന്തിക്കാതെ കൊന്നു കളഞ്ഞു. നീ എന്താ വിചാരിച്ചത്? മല്ലിക്ക് ഒരു രാക്ഷസനാണെന്നോ? ചിലരുടെ കാര്യത്തിൽ അയാൾ എങ്ങനെയാ? എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ കമ്പനി നിലനിൽക്കുന്നതിന് ചില അലിഖിത നിയമങ്ങളുണ്ട്, അത് മറക്കണ്ട. ഇന്ന് വാസിയെ വെറുതെ വിട്ടാൽ നാളെ മറ്റുള്ളവർ ആവർത്തിക്കും, അത് കമ്പനിക്ക് ദോഷമാണ്. മല്ലിക്കിനാണ് കമ്പനിയുടെ പൂർണ്ണ ഉത്തരവാദിത്വമുള്ളത്. അതുകൊണ്ട് കമ്പനിക്കെതിരെ ആര് തിരിഞ്ഞാലും വെറുതെ വിടാൻ പറ്റില്ല. അത് വാസിയാകട്ടെ, നീയാകട്ടെ, ഞാൻ തന്നെയായാലും. അല്ല, വീട്ടിൽ വരുന്നവർക്ക് ചായയും കാപ്പിയൊന്നും കൊടുക്കുന്ന പതിവില്ലേ? ചായ നിനക്കൊതുക്കോ. ഈ ചായ മാത്രം പോരാ, അല്ല ചന്ദ്രു നിനക്കൊന്നും വേണ്ടേ? ആ ചായ കൊണ്ട് പ്രശ്നം തീരുന്നില്ല. ആ ചന്ദ്രു, നീ സ്വിറ്റ്സർലൻഡിലേക്ക് പോവാണല്ലോ, എന്നാലും പൊളിറ്റീഷ്യൻസുമായിട്ടുള്ള ബന്ധം വരണ്ട. മല്ലിക്ക് പോകാനിരുന്നതാ, അപ്പോഴാ സൗത്ത് ആഫ്രിക്കക്കാരുമായിട്ടുള്ള മീറ്റിംഗ് കയറി വന്നത്. അവിടെ ചെന്നാ നീ സൂക്ഷിക്കണം. ആ റാമുണ്ടല്ലോ, അവൻ വലിയൊരു മുതലയാ, നിന്നെ വിഴുങ്ങാൻ ഏത് സമയത്തും അവൻ അടുത്തുകൂടാ. എൻ്റെ ബോസിൻ്റെ കയ്യിൽ 2 കോടി രൂപയുള്ളത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അയാളെ സ്വീകരിക്കേണ്ടതിന് വരെ നാണം കെടുത്തി അയക്കണോ? ഏ, അത് വളരെ മോശമായിപ്പോയി. ആ ഇന്ത്യയിലേക്ക് എന്നെ ഉടനെ തിരിച്ചു പോയിക്കോ, ഇരിക്കൂ. ആ അയാളോട് പറ എന്നെ വന്നൊന്ന് കാണാൻ. ആ ശരി. ആ നോക്കൂ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു തവണ ഡൽഹിയിൽ പോയി ടാക്കൂറിനെ ഒന്ന് കാണണം. ഈയിടെയായിട്ട് പരിസ്ഥിതിക്ക് സർട്ടിഫിക്കറ്റ് ഇടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്കി പേപ്പറുകളുടെ കാര്യം, ചായ കാപ്പി വല്ലതും? അധികം പേപ്പർ ഇല്ലാതിരിക്കുന്നത് നല്ലത്. പേപ്പർ കൂടിയാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസും കൂടും. യു ആർ റൈറ്റ് സാർ. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ധാരാളം. പാട്ടേലിനെ അറിയോ? ഹോം മിനിസ്റ്റർ. അയാളെ കൊണ്ട് വല്ലാത്ത പ്രശ്നം. എന്നാലും അയാൾ നിങ്ങളുടെ പാർട്ടിയിലാണ്. അയാളെ ഇല്ലാതാക്കണം. പാട്ടേലിനെ കൊല്ലണമെന്നാണോ? ഏയ് കൊല്ലണ്ട, അയാൾ വലിയ ആളാണ്, സ്കാൻഡലുണ്ടാവും, എൻക്വയറിയും വരും. എന്നാലും അയാൾ മരിക്കണം. കൊല്ലണ്ട,
പക്ഷേ ജീവനോടെ ഇരിക്കാനും പാടില്ല. മലിക് ഭായ്, എനിക്ക് തോന്നുന്നില്ല അയാൾ ശരിയാണെന്ന്. നമ്മൾ ശരിയാ? ഒരുതരം വിഷമുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്താൽ പോലും തിരിച്ചറിയില്ല. അക്രത്തിന്റെ അടുത്ത പടത്തിന് തിരക്കഥ നീ എഴുത്. നമുക്ക് അയാളെ മേളിൽ തള്ളി താഴെയിട്ടാലോ? കോഫി വന്നു. ഒരു റോഡ് ആക്സിഡന്റ് ആയല്ലോ. പക്ഷെ എങ്ങനെ നടത്തും? ഹൈവേയിൽ ആക്സിഡന്റ് സാധാരണമാണല്ലോ. അപ്പോ ഡ്രൈവറിന് എന്ത് പറ്റും? ചെറിയ മുറിവുകളുണ്ടാവും. മരിച്ചു കിട്ടിയ അത്രയും നല്ലത്. അത് അയാൾ പിടിക്കപ്പെട്ട എല്ലാം സമ്മതിക്കും. അലസമായ ഡ്രൈവിംഗിന്റെ ശിക്ഷ എന്തായിരിക്കും? 6 മാസം 8 മാസം. ഹലോ സന്ദീപ. ആ പറയടാ. അയാളെ കൂടെ രണ്ട് കുട്ടികളുണ്ട്. കുട്ടികളോ? അതെ. ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. യാദവ്, മലിക് ഭായ് എവിടെ? അതിന്. പക്ഷേ മലിക് ഭായ്, നമുക്ക് പട്ടേലിനല്ലേ കൊല്ലേണ്ടത്? ആ പിള്ളേരെ കൊന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഇതുപോലൊരു അവസരം കിട്ടില്ല. തീർത്തേര. എന്തുണ്ടായി? അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, മലിക് ഭായ്, ആ കുട്ടികളെ കൊല്ലുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇതിലെന്താ ശരിയും തെറ്റും? പക്ഷെ നമുക്ക് പട്ടേലല്ലേ കൊല്ലേണ്ടത്. ബാക്കി രണ്ടുപേരെ എന്റെ വകയായിട്ട് കൂട്ടിക്കോ. ഡിസ്റ്റർബ് ചെയ്യരുത്. ഫോണിന് തരണ്ട. എന്തിനാ ഇത്ര ടെൻഷൻ? മലിക് ഭായ്, ഞാൻ ഡേവിഡ്. ഡേവിഡ്, മലിക് ഭായ്ക്ക് ഫോൺ കൊടുക്ക്. ബിസിയാണ്. എടാ, ഞാനല്ലേ പറയുന്നത്? ഒരു ഫോണും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ മലിക് ഭായോട് പറഞ്ഞേക്ക് ഞാൻ കൊട്ടേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണെന്ന്. ഏയ്, എന്താ നിനക്ക് വട്ടായോ? മിണ്ടി പോരുത്, മിണ്ടി പോരുത്. നീ ഇവരെല്ലാം കൂടി കൊളവാക്കുന്ന തോന്നെ. As soon as we finish the frame. മലിക് ഭായ്, അവൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. കൊട്ടേഷൻ ക്യാൻസൽ ചെയ്യാനാവൻ വിളിച്ചു പറഞ്ഞത്. വെങ്കടയുണ്ടോ അവിടെ? ആ ഭായ്, വെങ്കടയുണ്ട്. മലിക് ഭായ്, ചന്തുവിന്റെ ഫോൺ ഇപ്പൊ വന്നിരുന്നു. കൊട്ടേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. ഞാനല്ലേ പറഞ്ഞത് എല്ലാരും തീർത്തേക്ക. ആര് പറഞ്ഞു കൊട്ടേഷൻ വിടാൻ? എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്. നീ ആരാ തെറ്റ് ശരി തീരുമാനിക്കാൻ? എന്നെ ഏൽപ്പിച്ച ജോലിയുടെ തീരുമാനം എന്റേത് മാത്രമാ. അന്ന് വാഴ്ചയെ കൊന്നു. എന്നോട് ചോദിച്ചിട്ടാണോ ചെയ്തത്? എല്ലാം കമ്പനിയുടെ തീരുമാനമല്ലേ എന്ന് വിചാരിച്ചു. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞോ എന്തെങ്കിലും? രണ്ട് കുട്ടികളെയും കൊന്നു. എന്നോട് പറഞ്ഞിട്ടാണോ? ഞാൻ എന്ത് ചെയ്താൽ ഇത് കമ്പനിക്ക് വേണ്ടിയാ, സ്വന്തം ഇഷ്ടപ്രകാരമല്ല. പണ്ഡിറ്റ് ജി, കമ്പനിയിൽ ഞാനുണ്ട്. കമ്പനിയിലാണെങ്കിൽ കമ്പനി തന്നെ നിൽക്കാൻ വേണ്ടത്. അല്ലാതെ മുതലാളിയാവൻ ശ്രമിക്കരുത്. നിങ്ങൾ ബോധത്തോടെ സംസാരിക്കേ. ബോധത്തോടെ തന്നെ പറയുന്നത്. എല്ലാം ബോധ്യമായി എനിക്ക്. ഇപ്പോഴാണോ നിനക്കത് ബോധ്യമായത്? അത് കൊട്ടേഷൻ നടക്കുന്ന സമയത്ത് വേണമായിരുന്നു. എല്ലാം കമ്പനിക്ക് വേണ്ടിയല്ലേ, അല്ലാതെ എനിക്ക് വേണ്ടിയാ? നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്?
നീ ഇല്ലെങ്കിൽ കമ്പനി ഇല്ലെന്നാണോ? അത് ശരി. അപ്പൊ കമ്പനി ഞാനില്ലാതെ നടക്കുമെങ്കിൽ എനിക്ക് കമ്പനി ഇല്ലാതെ നടക്കാൻ അറിയാം. നോയിന്റെ മോൻ, അന്നേ ഞാൻ പറഞ്ഞില്ലേ അവൻ ശരിയല്ലാന്ന്? പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ലല്ലോ. തലേക്കേറ്റി വെച്ചിരിക്കായിരുന്നല്ലോ നിങ്ങളെല്ലാം കൂടെ. എന്നിട്ടിപ്പോ എന്തായി? ഏ മലിക് ഭായ്, ഒരു വാക്ക് പറയേ, ഇപ്പോ ഇപ്പൊ തന്നെ അവന്റെ ശരീരം മുഴുവൻ ബുള്ളറ്റിൽ നിന്ന് നിറയ്ക്കാം. യാദവ്, മലിക് ഭായ്, ആ തന്തയിലെ തട്ടിക്കട്ടെ. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? സരോജ, അകത്ത് പോ, അകത്ത് പോ. മലിക്, ഇത് ഹലോ കന്നു. ആ സരോജ, ചന്ദ്ര അവിടെ വരുമ്പോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്താ? ഏയ്, നീ ഗ്യാങ്ങിലുള്ള രണ്ടുപേരെ വിളിച്ചോ, നമുക്ക് അവന്റെ കഥ അവിടെ വെച്ച് തീർത്തേക്കാം. അവന്റെ താവളത്തിൽ വെച്ച് തന്നെ. യാദവ്, പയ്യന്റെ കുട്ടികളെ ഏതെല്ലാം മല്ലിക്ക് നിങ്ങൾക്ക് അവനെ നന്നായി അറിയില്ലേ? ഞാൻ പോയി അവന്റെ ചെവിക്ക് പിടിച്ചു കൂട്ടിക്കൊണ്ടു വന്നിട്ട് നിങ്ങളോട് മാപ്പ് ഉറപ്പിക്കാം. യാദവ്, നീ ഇവിടെ തന്നെ ഉണ്ടാകണം. ഡേവിഡ്, വാ. ഹലോ മലിക് ഭായ്, ചന്തു ഷൂട്ട് ചെയ്തു. ആ പണ്ഡിറ്റ് ജി കൊന്നു. പറഞ്ഞ പോയത് കാര്യം എന്താണെന്നോ നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു, ഈ ചന്ദ്രനെ കൊല്ലാൻ വന്നിരിക്കുന്നു. ഞാനൊന്ന് മുംബൈയിൽ എത്തിക്കോട്ടെ, എന്നിട്ട് കാണിച്ചു കൊടുക്ക ചന്ദ്രൻ ആരാണെന്ന്. എയർപോർട്ടിൽ എത്തിയിട്ട് പറയാം ഏത് ഫ്ലൈറ്റിലാ വരുന്നതെന്ന്. ഹലോ യാദവ്, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലേ? പ്രശ്നങ്ങൾ ഇനി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. എടാ എടാ എടാ, നീ എന്താ പറഞ്ഞ അങ്ങോട്ട് വരണ്ടോ? ചന്ദ്രു ഇതിനെപ്പറ്റി ഇവിടെ ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അവന്റെ ആൾക്കാർ അറിഞ്ഞപ്പിന് ഇടവും വലവും നോക്കാതെയുള്ള പ്രയോഗമായിരിക്കും എന്നാ നമുക്ക് അവരെ നേരിടാനുള്ള ശക്തിയില്ല. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്, കുറച്ച് നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്ക്. ഹലോ മാലിക്, നീ എന്ത് വിചാരിച്ചു ചന്ദ്രു അത്ര എളുപ്പത്തിൽ മരിക്കുമെന്നോ? നിങ്ങളുടെ എല്ലാവരുടെയും അന്ത്യത്തിന് വേണ്ടിയുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് മാലിക്. ഇന്ന് വരെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമില്ലേ, ആ രക്തം കൊണ്ട് തന്നെ ഞാൻ കമ്പനിയെ തകർക്കാൻ പോവുകയാണ്. മാലിക്, നീ നിന്റെ ഒടുക്കത്തെ കമ്പനിയും തീർന്നു.
മല്ലിക്കും ചന്ദ്രവും വേർപിരിഞ്ഞത് മുംബൈയിൽ എല്ലാവർക്കും വലിയ അതിശയമായി. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവിടെ യാദവ് ചന്ദ്രുവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടേയിരുന്നു. കെനിയയിലോ മലേഷ്യയിലോ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ സ്വിറ്റ്സർലൻഡോ ആകാം. തിരയണം. എത്ര പേര് വന്നു, എത്ര പേര് പോയി, പക്ഷെ ഇന്ന് വരെ മല്ലിക് ഭായ ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഋഷപ്പാണ് പാല് കൊടുത്ത് വളർത്തിയത്. അവനെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ. സരോജ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു, അതാരും ചെവിക്കൊണ്ടില്ല. അവിടെ മുംബൈയിലാണെങ്കിൽ റാണിഭായ് ചന്ദ്രുവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഹലോ ചന്ദു. എടാ ചന്ദു, എന്റെ മോനെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? പക്ഷേ നീ തന്നെയല്ലേ പറഞ്ഞത് അയാൾ നല്ല മനുഷ്യനാന്ന്? അമ്മ, ആ ഒരു തെറ്റാ ഞാൻ ചെയ്തത്. അയാൾ നല്ല മനുഷ്യനാന്ന് വിചാരിച്ചു, പക്ഷെ അയാൾ അങ്ങനല്ല. അയാൾ വെറും ഒരു സ്വാർത്ഥനാ. പക്ഷേ നമ്മുടെ വീട്ടിൽ വരുമ്പോ അയാൾ നല്ല മനുഷ്യനായിരുന്നല്ലോ. എന്നെക്കാളും നന്നായിട്ട് അമ്മയ്ക്കാണ് അറിയാവുന്നേ. ചന്ദു, ദേ നിന്റെ തല ചൂട് പിടിച്ചിരിക്കുകയാണ് ഇപ്പോ. ചന്ദു, നീ നേരം വണ്ണം ആലോചിക്ക്. ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയണ്ട. അയാൾ വേറെ, ഞാൻ വേറെ, മതി. പട്ടേലിന്റെ മരണശേഷം ഹോം മിനിസ്റ്ററായി റാം ചാർജ് എടുത്തു. അതിനുവേണ്ടിയാണ് പട്ടേലിനെ കൊല്ലിച്ചത്. 2 മിനിറ്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അയാൾ 5 വർഷത്തേക്ക് ഹോം മിനിസ്റ്ററായി. ആ റാം മന്ത്രി അത് കേട്ടിട്ട് ശരിക്കും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ആരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് അയാളെ പിടിച്ച് കസേരയിൽ ഇരുത്തി, നമ്മുടെ എൻകൗണ്ടർ കൊണ്ട് അയാൾ രക്ഷപ്പെട്ടത്, എന്നിട്ട് നമ്മളെ അണ്ടർവേൾഡ് എന്ന് വിളിക്കുന്നു. എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് അവരുടെ കളി. എന്തൊരു ലോകമാണിത്. നമ്മളും അണ്ടർവേൾഡ് ആയിരിക്കാം, പക്ഷെ നമ്മൾ കളിക്കുന്ന മുന്നിൽ നിന്നാ, അവരെ പോലെ പിന്നിൽ നിന്നല്ല. മുഴുവൻ രാജ്യത്തെയും കയ്യിലെടുത്ത് അവർ കളിക്കുന്നത്. നിനക്ക് വേണ്ടി റാണിമ എന്താ തന്നേച്ചെന്ന് കാണണ്ടേ? യാദവിന്റെ കഥ എന്താണെന്ന് കേൾക്കണ്ടേ? നിനക്ക് നീ ചിരിച്ചിരിച്ച് മരിക്കും. യാദവിന് ബാന്ദ്രയിലെ ഒരു പട്ടേലില്ലേ, അവൻ വഴി ഒരു ഇൻഫർമേഷൻ കിട്ടി. അവൻ യാദവിനോട് പറഞ്ഞത് ചന്ദ്രകാന്ത് ഹോങ്കോങ്ങിൽ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു എന്നാണ്. ഒട്ടും താമസിച്ചില്ല, അപ്പൊ തന്നെ ഹോങ്കോങ്ങിലേക്ക് യാദവ് വിളിച്ച് ചെന്നൈ ചപ്പോട്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു. അതോടെ ഒരാൾ ക്ലോസ്. ക്ലോസ് ആ കഴിഞ്ഞില്ല. ആ യാദവ് ആടിപ്പാടി വരികയായിരുന്നു വലിയ ഗമയില്. അതിനുമുമ്പ് ഭായിക്ക് ഇൻഫർമേഷൻ കിട്ടി. ആ ആള് വേറെ ചന്ദ്രകാന്തായിരുന്നു. ആള് മാറിപ്പോയി. അവനാരാ? അവരുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ സ്വന്തം ആള്. എന്താ നീ പറയണേ? ഡിസ്ട്രിബ്യൂട്ടറുടെ പിണക്കം തീർക്കാൻ മല്ലിക് ഭായി പേഴ്സണലായിട്ട് വിളിച്ച് ക്ഷമ പറയേണ്ടി വന്നു. കഴിഞ്ഞത് കഴിഞ്ഞു, അതൊക്കെ വിട്ടുകളയെന്ന്. സത്യം പറഞ്ഞ യാദവ് ഇപ്പൊ പട്ടേലിന്റെ പുറകെ നടക്കുക. തെറ്റായ വിവരം കൊടുത്തേന്. യാദവിന് ഇനി ആരുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല. ഒളിപ്പിച്ചു വെക്കാൻ പോലും പറ്റില്ല. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഇൻഫർമേഷൻ തെറ്റി വരണമെന്നില്ലല്ലോ. ഉപ്പ് കൂടുതലാണല്ലോ. ഏ കണ്ണു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നോക്ക്, ഇപ്പൊ എല്ലാം ഒന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ കെനിയയിലാണെന്ന് അവർക്ക് അറിയില്ല, പക്ഷെ അതിനർത്ഥം അവരൊരിക്കലും അറിയില്ലെന്നാണോ? നമ്മൾ ഇവിടെ താമസിച്ചിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് ഞാൻ നിങ്ങളെ വിട്ട് പോവില്ല. നമ്മൾ എങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ കിടന്ന് മരിക്കാം.
കന്നു, ഇനി നിന്റെ ഉപദേശം കൂടി വേണ്ട. നീ പറയുന്ന മനസ്സിലാക്ക്. നീ ഇവിടെ നിന്ന 24 മണിക്കൂർ അവനെ നിന്റെ ചിന്തയായിരിക്കും. നീ മുംബൈയിലാണെങ്കിൽ അവനെ കുറച്ചെങ്കിലും നോക്ക്. നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ നിന്നെ ഉറപ്പായിട്ടും വിളിക്കാൻ വരണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ പെട്ടെന്ന് തിരക്കായി പോയി. കുഴപ്പമില്ല, നാളെ മറ്റന്നാൾ കാണാലോ. എന്താ ഇവിടുത്തെ പ്രശ്നങ്ങൾ? എന്താ എങ്ങനെയുണ്ടെന്ന്? എല്ലാം നശിപ്പിച്ച് നാനാവിധമാക്കിയില്ലേ? എല്ലാവരും ആ സൈഡ് ഈ സൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്, പോലീസും കസ്റ്റംസും എല്ലാവരും. ഇപ്പൊ എന്താ തോന്നുന്നതെന്ന് വെച്ചാ, ആരോ കത്തിയെടുത്ത് ഞങ്ങളുടെ ബിസിനസ് കുത്തിക്കേറിയ പോലെയാ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നോണ്ടിരുന്ന ഇവിടെ ഇപ്പൊ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം കൊടുത്താലേ കാര്യങ്ങൾ നടക്കുന്നായി. ഒരു വകയും നടക്കില്ല ഈ അലപരാധികൾ കാരണം. ഇപ്പൊ എന്താ പഠനം സംഭവിച്ചു നോക്ക്. നിങ്ങൾ അഭിനയിക്കാൻ പോരെന്ന് യാദവ് വിളിച്ചു പറഞ്ഞു. നാ ഹീറോ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഞാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ കൃത്യം 9 മണിക്ക് ഷൂട്ടിങ്ങിന് വന്നില്ലെങ്കിൽ ഞാൻ അയാളെ വെടിവെച്ച് കൊന്നു കളയുന്നു. ഇതില് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട് യു മീൻ എന്ത് ചെയ്യാൻ പറ്റുന്നോ? അവരെ തടഞ്ഞുകൂടെ? എങ്ങനെ, അയാൾ ഇന്ത്യക്ക് വെളിയിലല്ലേ? സാർ എന്തെങ്കിലും ചെയ്യേ. നിങ്ങൾക്ക് ഇനിയൊരു ചങ്ങാതിയില്ലേ? മലിക് അയാളോട് സെക്യൂരിറ്റി ആവശ്യപ്പെട്ടാൽ എന്താ? നോക്കൂ, ഞാനൊരു ഫിലിം സ്റ്റാറാണ്, 100 കണക്കിന് ആൾക്കാരുമായിട്ട് ഇടപെടാറുമുണ്ട്. അവരിൽ ചിലരുമായിട്ട് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ ചിലപ്പോൾ മാലിക്കുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. പല ടേപ്പുകളുണ്ട് എൻ്റെ പക്കൽ നിങ്ങളും അയാളും തമ്മിൽ ഹായ് ബൈ പറയുന്നതിൻ്റെ. എന്താ കേൾക്കണോ? ഒന്ന് മനസ്സിലാക്കി, സത്യത്തിന്റെ മുഖം അധികാലം നിങ്ങൾക്ക് മറച്ചു വയ്ക്കാനാവില്ല. സവൻ, സാറിന്റെ സെക്യൂരിറ്റിക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്ക. യെസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങളോട്, എനിക്കൊന്നും അറിയില്ലെന്ന്. കൂടെ ഒന്നും എനിക്ക് സംസാരിക്കാനില്ല. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് പോലീസ് വെൽഫെയർ ഫണ്ടിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ്. യെസ്. പോലീസിന്റെ അടുത്ത് എന്താ കാര്യം? അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ കൂടെയുള്ള യാദവ് പറയുന്നത് ഷൂട്ടിങ്ങിന് പോരുതെന്നാ. പ്രൊഡ്യൂസറും അയാളുടെ ആൾക്കാരും പറയുന്നത് ഷൂട്ടിങ്ങിന് ചെന്നില്ലെങ്കിൽ എന്നെ തട്ടിക്കളയുമെന്നാ. മലിക് ഭായ്, നിങ്ങൾ തന്നെ പറ ഞാൻ എന്ത് ചെയ്യണമെന്നാ. നോക്ക്, നീ എന്റെ സുഹൃത്താണ്, ഞാനെല്ലാം മാനേജ് ചെയ്തോളാം. ആ ചന്ദ്രുഭായ്, ഇതെന്താ ഇത്? ഇവിടെ ഷൂട്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. ഇപ്പൊ ഹീറോ വിളിച്ചു പറയുന്നു അയാൾ അഭിനയിക്കാൻ വരത്തില്ല എന്ന്. ചന്ദ്രുഭായ്, എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ കേട്ടോ. അക്രം, ഞാൻ പറയുന്നത് കേക്ക്. അവനിപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. നമ്മൾ പറയുന്ന അംഗീകരിച്ച് തരില്ല. നീ ഒരു കാര്യം ചെയ്, ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്യ്, റിലീസിംഗ് മാറ്റി വയ്ക്കേ. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ശരി എന്നാ, നീ പറഞ്ഞ പോലെ തന്നെ ആവട്ടെ. പക്ഷേ അക്രമൻ എന്തിനാ കൊന്നേ? ചന്ദ്രു പറയുന്ന കേക്ക്, ഫിലിം സാർ നവേദ് ഖാനെ കൊല്ലാൻ പോകുന്ന വാർത്ത ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അക്രമന്റെ മരണം കഴിഞ്ഞ് ശ്രീനിവാസൻ സെക്യൂരിറ്റിയുടെ എണ്ണം കൂട്ടിയിട്ട് സദാ ജാഗ്രതയിലാണ്. എന്താ നിനക്ക് പേടിയാണോ? എന്നെ നീ ഉപദേശിക്കണ്ട, അവർക്ക് നിന്ന് തിരിച്ചടി കൊടുക്കണം ഇപ്പോ ഉടനെ. നവേദ് ചാകേണ്ടവൻ തന്നെയാണ്, പക്ഷെ സെക്യൂരിറ്റിയുടെ നിയന്ത്രണമെന്ന് പറഞ്ഞോട്ടെ. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാവുന്നത്? ഗൗഡ, ആ ലോക്കൽ കച്ചവടക്കാരനല്ലേ മാലിക്കിന്റെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ലത്തീഫ്? യാദവ് നീ മണ്ണനെ പോലെ സംസാരിക്കാതെ. ലത്തീഫും മല്ലിക്കും നമ്മളുടെ ബന്ധം അറിഞ്ഞുകൊണ്ട് എങ്ങനെ അയാളെ കൊല്ലാനാ? ഇതിനിവിടെ ഞാൻ മാത്രമേ ഉള്ളോ? 10-15 പേരുണ്ട് ചന്ദ്രൻ്റെ കീഴിൽ ബോംബെയിൽ. കൃഷ്ണൻ നമ്മളോട് കള്ളം പറയില്ല.
ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചന്ദ്രു മാത്രമാണ്. ലത്തീഫിൻ്റെ ബ്രദറുമായിട്ട് സംസാരിച്ചോ? ആ, സംസാരിച്ചു. വലിയഭായി അയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ. ആറുമാസം പ്രായമുള്ള ഒരു കുട്ടി കൂടിയുണ്ട്. മുംബൈയിൽ ചന്ദ്രുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ബിസിനസ്സുകാരൻ, എന്തായാലും പേര് രവി. ഏത് സാവന്ത്? ഓ, ഇടാ സാവന്തിനെ അല്ല പട്ടേലിനെയാ കൊല്ലേണ്ടത്. ഷിറ്റ്! വണ്ടി ചെക്ക് ചെയ്തോ? ഓ, യോമാർ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുമല്ലോ. ഒരുത്തനെ മാത്രമല്ലടാ, നാലിനും തട്ടിയേക്ക്. ഏയ്, ഇല്ലില്ല, വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ, നാലഞ്ച് മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും അവര്. ഒരു തവണ കൂടി ആലോചിക്ക. ഞാൻ അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു കേക്ക. മരണപ്പെടുന്ന ഓരോ വ്യക്തിക്കും അധോലോകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് കമ്മീഷണർ ശ്രീനിവാസ് അറിയിച്ചു. മല്ലിക്ക് ഞങ്ങളും തമ്മിൽ തല്ലിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ബിസിനസിന്റെ മുറപ്രകാരമായിരുന്നു. നിങ്ങൾ തമ്മിൽ വെട്ടിക്കൊല്ലാനുള്ള വ്യഗ്രതയിൽ കുടുംബങ്ങളെയാണ് തകർക്കുന്നത്. കുട്ടികളുടെ ഉള്ളിൽ ഭീതിയുടെ നിഴലാണ്. ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യുദ്ധം, അല്ലെങ്കിൽ പോലീസുകാരുമായിട്ട്. മല്ലിക്ക്, ഈ വഴക്ക് എന്നാണെന്ന് ഒടുങ്ങുക. നാളെ ചന്ദ്രനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. കനുവിനെ കുറിച്ചുള്ള ചിന്ത എനിക്ക്. എന്നാലൊന്ന് ഫോൺ ചെയ്തൂടെ. നിനക്ക് കാര്യങ്ങൾ അറിയാവുന്നല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. വല്ലാണ്ട് ഓർമ്മ വരിക. പോലീസിനേക്കാൾ കൂടുതൽ പേടി എനിക്കിപ്പോ കല്യാണോ. ചേടാ, കല്യാണത്തിന് എത്ര പേടിക്കാൻ? എന്താ, കല്യാണം കഴിഞ്ഞ അടിച്ചുപൊളിയല്ല അവസാനിച്ചില്ലേ? ഏയ്, എന്നിട്ട് എന്നെ ആരെങ്കിലും വെടി വെച്ചോ? വേറെ ഓരോന്ന് പറഞ്ഞോളൂ. ഏയ്, കന്നൂനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു എനിക്കുള്ള കുറവെന്താണെന്ന്. ഇന്നിപ്പോ ഈ ലോകത്തിൽ എന്റെ അത്ര സന്തോഷമുള്ള വേറെ ആരുമില്ല. എന്താടാ നിന്റെ എൻകൗണ്ടർ ആയി? എന്നാ ഒരു കാര്യം സത്യം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആള് മാറിപ്പോകുന്നുള്ളതാ. അതെ, കല്യാണത്തിന് മുമ്പ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചോണ്ടിരുന്ന നീ ഇപ്പോ കല്യാണം കഴിഞ്ഞപ്പോ കന്നു എവിടെ കന്നു എവിടെ കന്നു എവിടെ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. അങ്ങോട്ട് പോയി നോക്കേ.
ചേച്ചിക്ക് സുഖമല്ലേ? അതെ, വെടി കൊണ്ടു എന്നുള്ളതിന് സംശയമില്ല. ആ പട്ടി ചത്തത് തന്നെ 100%. കുറച്ച് മധുരം. ആ, പഴയ പോലെ ആയിരുന്നെങ്കിൽ. മല്ലിപ്പായ് എങ്ങനെയുണ്ട്? സുഖാണ്. ചന്ദ്രു നന്നായിരിക്കുന്നു. ചേച്ചി, എനിക്കന്ന് സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങൾ അന്ന് ചെയ്തു തന്ന സഹായം ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. വേറെ വിശേഷം? സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ആക്രമണം നടന്നത്. മൂന്ന് ബുള്ളറ്റുകൾ തറച്ചു കയറിയ അധോലോക നായകൻ ചന്ദ്രുവിന്റെ നില ഗുരുതരമാണ്. ഇനിയൊരു ചെറിയ ഇടവേള. ഇടവേളയ്ക്ക് ശേഷം കാലാവസ്ഥ. സാർ, അവിടുത്തെ ഓഫീസേഴ്സിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇഞ്ചറീസ് ഉണ്ടെന്നാണ്. ബട്ട് ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. ശരി, ഞാൻ നിങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഒരു പ്രാവശ്യമല്ല, 10 പ്രാവശ്യം വേണമെങ്കിലും ശ്രമിച്ചു. പക്ഷെ ആ പണ്ണ മാലിക്കിനെ കൊല്ലണം. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. മാലിക്ക് ചാവണം. മതി ചന്ദ്രു, നീ മിണ്ടാതെ വിശ്രമിക്ക. ഹലോ, പറഞ്ഞില്ലേ ഒന്നുമില്ല. എന്താ നിനക്ക് എന്ത് പറ്റിയെന്ന് പറ. വെറും 3 ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളൂ പറഞ്ഞില്ലേ? ഞാൻ കണ്ടതാണല്ലോ ടിവിയില്. അത് ടിവിക്കാണോ അറിയാവുന്നേ? അതെനിക്കാണോ? എങ്ങനെ നിർത്താനാ ഇനി ശരിക്കും തുടങ്ങാൻ പോകുന്നത്? നോക്കു മോനെ, ഭഗവാനെ രക്ഷപ്പെടുത്തിയത് നിന്നെ. നിർത്തു,
നിങ്ങള് ബപ്പുവിന് ഫോൺ കൊടുക്കാനാ പറഞ്ഞത്? പറയുന്നത് കേക്ക്, ഇങ്ങോട്ടൊന്നും പറയണ്ട. അപ്പന്ന കൃഷ്ണനാ ഇതിന്റെ പിന്നിലുള്ളത്. നമ്മുടെ കൃഷ്ണനോ? പറഞ്ഞില്ലേ കേക്ക്. ചന്ദ്രമോൻ, എടാ ഫോൺ ഇതാ. നമ്മുടെ പിള്ളാരോട് ഇപ്പൊ കൃഷ്ണന്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ പറ. ബാക്കി ഞാൻ ഇവിടെ നിന്ന് ചെയ്തോളാം. കണ്ണൂന് കൊടുത്തേ. ചന്തു, എന്ത് പറ്റി ചന്തു? ഇനിയിപ്പൊ നീ കൂടെ തുടങ്ങിക്കും. കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പ എന്തുണ്ടായി? ചന്തു, ഞാൻ അങ്ങോട്ട് വരാ. ചന്തു, മണ്ണത്തരം പറയാതെ കണ്ണു, നീ വന്നിട്ട് എന്ത് ചെയ്യാന? എനിക്ക് നിന്നെ കാണണം ചന്തു, എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റൂ. കാണുന്നതിൽ എന്താ ഉള്ളേ? നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. അതുപിന്നെ ഇല്ലാതിരിക്കും ചന്തു, എനിക്കൊന്ന് കാണണ്ടേ? നീ അമ്മയെ ആശ്വസിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്ക. ബോംബെ സിറ്റിയിൽ അധോലോകം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ഇന്ന് രാവിലെ ദലാൽ മാർക്കറ്റിലുള്ള കടയിൽ മിത് കൃഷ്ണപിള്ള എന്നൊരാൾ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തി. പോലീസിന്റെ അഭിപ്രായത്തിൽ അയാൾ മല്ലിക് ചന്ദ്രു ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ മരണത്തിന് പിന്നിൽ അധോലോകത്തിന്റെ കൈകളുണ്ടോ എന്ന് ശങ്കിക്കപ്പെടുന്നു. സമീപത്തുള്ള കടക്കാർ പറയുന്നത് കൊലയ്ക്ക് പിന്നിൽ 18-20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാണ്. അവളെ പലപ്പോഴും ഈ ഗ്യാങ്ങിന്റെ കൂടെ കണ്ടവരുണ്ട്. ആ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസ് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ദലാൽ മാർക്കറ്റിൽ നിന്നും അമൃത ശർമ്മ, ആജ് തക്. ചന്ദ്രുവിന്റെ ആക്സിഡന്റും കൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് മല്ലിക്കിന്റെ ഗ്യാങ്ങിലെ നേതാവായ യാദവുമായി ഹോങ്കോങ്ങിൽ നിന്ന് ഒരു ടെലിഫോൺ സംഭാഷണം. അതിന് ഞാൻ പറഞ്ഞതിട്ട് വേണോ? എല്ലാവർക്കും അറിയാലോ, ഗ്യാങ്ങിൽ നിന്നും തെറ്റിപ്പോയ ഒരുത്തനെ ഞങ്ങളുടെ ആൾക്കാരോട് പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ സാധാരണയാ. പക്ഷെ ഞങ്ങൾക്കറിയാൻ സാധിച്ചത് ചന്ദ്രു ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണല്ലോ. അത് പിന്നെ പേടിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതല്ലേ? ആ കൈയും കാലും ഞങ്ങൾ തളർത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറ്റും അവന്? പക്ഷേ അവനെ കൊന്നിട്ട് ഞങ്ങൾ അടങ്ങിയുള്ളൂ. ഹോസ്പിറ്റലിൽ വലിയ പോലീസ് പ്രൊട്ടക്ഷൻ ആണല്ലോ. പോലീസിനോട് പോവാൻ പറയുന്നേ? അവനെ ഞങ്ങൾ കൊന്ന് ചാക്കിലാക്കി വീട്ടിലോട്ട് പാഴ്സൽ ചെയ്യും. ദേ എന്റെ വകയായിട്ട് ആ പട്ടിയോട് പറഞ്ഞേരേ. വീട്ടുകാരോട് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാൻ, കാരണം അവന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ആ നിനക്കെന്താ വട്ടായോ? നീ പറഞ്ഞ മല്ലിക് ചന്ദ്രുവിനെ വെറുതെ വിടുന്ന വിചാരിച്ച വിവരക്കേട് പറയല്ലേ? വിടും ചേച്ചി, മല്ലിക് ഭായി ചന്ദ്രനെ വിടുന്ന തീർച്ചയാ. ചേച്ചി പറയണേ, ചേച്ചി ചന്ദ്രനെ വിടാൻ പറയണം. എനിക്ക് ചന്തു അല്ലാതെ വേറെ ആരുമില്ല. ഈ ഒരു തവണ കൂടി എന്നെ സഹായിക്കാതെ പറ്റില്ല. ഒന്ന് പറയണേ ചേച്ചി ഭായിയോട്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് എല്ലാം അവസാനിപ്പിച്ച് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ഒന്നിനുമല്ലേ ഇനി ഞാൻ വാക്ക് തരാം. ഇനി ഒരു കാര്യം ആവശ്യപ്പെട്ട് ഞാൻ എത്തില്ല. അവസാനായിട്ട് ചോദിക്കാൻ ഇനി ഞാൻ ഒരിക്കലും ഒന്നും ചോദിക്കില്ല. ചേച്ചി എന്നെ ഒന്ന് സഹായിക്കൂ. ചേച്ചി എന്റെ ചന്തുവിനെ രക്ഷപ്പെടുത്തൂ. ചേച്ചി എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ചേച്ചി സെക്യൂരിറ്റി എല്ലാം ശരിക്ക് ചെക്ക് ചെയ്യണം. ഇത്തവണ അവൻ രക്ഷപ്പെടാൻ പാടില്ല. പിന്നെ വിളിച്ചോളാം. ഈ കന്നൂന് നിങ്ങളോട് എന്താ സംസാരിക്കാനുണ്ട്?
I would like to have a private conversation with him. Sir. So, okay. നിന്റെ അവസ്ഥ നേരത്തെ തന്നെ അറിയാം എനിക്ക്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദിച്ച് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനിവിടെ പോലീസായിട്ട് വന്നതല്ല, ഈ ദേശത്തായി പോയി. ഈ ദേശവും ഇന്ത്യ ആയിട്ട് എക്സ്ട്രാഡിഷൻ ട്രീറ്റി പോലും ഇല്ലല്ലോ. എന്നാലും ഞാനിവിടെ വന്നു നിന്നെ ഒന്ന് കാണാൻ. മണ്ടനാണെന്ന് വിചാരിച്ചു ഞാൻ. ഞാൻ മണ്ടന്മാരോട് സംസാരിക്കാറുമില്ല. ഇനി എന്തു ചെയ്യാനാ? ഏതായാലും വേരുകളൊക്കെ ആടി ഉലഞ്ഞിരിക്കുകയല്ലേ. ഇനി ഇന്ത്യയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ അവിടെ എണ്ണപ്പെട്ട് വരികയാണ്. മല്ലിക്കിൻ്റെ പണി തീർന്നാൽ എൻ്റെ പണിയും തീരും. ആ, എനിക്കറിയാം, പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇനി കമ്പനിയുടെ കാര്യങ്ങൾ മുമ്പത്തെ പോലെ നടക്കില്ല. എന്തു പറയുന്നു? വല്ല ചായയോ കാപ്പിയോ കിട്ടും ഇവിടെ. കണ്ണു, നീയെല്ലാം നേരിട്ട് കണ്ടത് തന്നെയല്ലേ. ഇനി അവൻ എന്നെ വെറുതെ വിടില്ല, ഞാൻ അവനെയും വെറുതെ വിടില്ല. ഇടാതിരുന്നിട്ട് എന്താ ഇനി ഭായി? മൂന്ന് വെടിയുണ്ട് കൊണ്ടത്, മൂന്ന് വെടിയുണ്ട്. ഇപ്പൊ ജീവനുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ മല്ലിക് ഭായ്, ചന്ദുവിനെ കൊണ്ട് ഇനി എന്ത് ചെയ്യാനാ? മല്ലിക് ഭായ്, ഞാൻ പറയാം ചന്ദുവിനോട്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. ഇനി അയാൾ ഒന്നിനും വരില്ല, ഒരു കുഴപ്പമില്ല. മല്ലിക് ഭായ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞു ചന്ദു കേൾക്കും. ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ഒരിക്കലും ഇങ്ങോട്ട് വരില്ല മല്ലിക് ഭായ്. അയാൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കൂ, അയാളോട് നിങ്ങൾ ക്ഷമിക്കൂ. ചേച്ചി എന്തെങ്കിലും ഒന്ന് പറ ചേച്ചി. മല്ലിക് ഭായ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കും. അയാൾക്ക് മാപ്പ് കൊടുക്കും മല്ലിക് ഭായ്. എന്നെ നിങ്ങളുടെ സ്വന്തം അനീതിയായിട്ട് കണ്ട അയാളെ വിട്ടേക്കും മല്ലിക് ഭായ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കും മല്ലിക് ഭായ്. അയാൾക്ക് മാപ്പ് കൊടുക്കും. സരോജ, നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അയാളുടെ ജീവൻ കൊണ്ടല്ലേ നിങ്ങൾ ഇതുവരെ എത്തിയത്? ഇപ്പൊ നിങ്ങൾക്ക് അയാളുടെ ജീവൻ വേണമല്ലേ? നിങ്ങൾ ശരിക്കും ഒരു രാക്ഷസനാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവരോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യുന്നത്? മാറി നിൽക്ക കനു. നോക്ക്, മണ്ടത്തരം കാണിക്കരുത്. പറയുന്ന കേക്ക് അധികം തരാ. ഞാനല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. എനിക്കൊന്നും കേൾക്കണ്ട. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ചാണ് മലിക്കുന്നത്. വണ്ടി എടുക്ക. എനിക്കിപ്പോൾ ഇൻഫർമേഷൻ കിട്ടിയതേ ഉള്ളൂ, ഹോങ്കോങ്ങിൽ നിന്റെ ഭാര്യ കൊല്ലപ്പെട്ടിരിക്കുകയാണെന്ന്. എന്താ? വിളിച്ചു ചോദിക്കേ. അമ്മേ, കല്ലൂന് ഫോൺ കൊടുത്തേ. ഹോങ്കോങ്? എന്നോട് പറയാതെ ഒരു ബുള്ളറ്റ് തലയിലും
മറ്റൊരെണ്ണം വയറിൻ്റെ താഴെയുമാണ് കയറിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ബുള്ളറ്റിൽ തന്നെ മരണം സംഭവിച്ചിരിക്കാമെന്ന്. എന്തിനു വേണ്ടി ആര് ചെയ്തു എന്തിനു ചെയ്തു അതെനിക്കറിയില്ല. പക്ഷെ അതിന് കാരണക്കാരൻ നീ തന്നെയാണ്. ഒരു കാര്യം എന്നോട് തുറന്നു പറയൂ, നീ ചെയ്തതൊക്കെ എന്തിനു വേണ്ടിയാ? പൈസയ്ക്ക്. നീ അത് സമ്പാദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നിന്നെ അത് വിഴുങ്ങിയില്ലേ? ഇനി അധികാരത്തിന് വേണ്ടിയോ? അത് ക്ഷണികമല്ലേ? ഒരു കാലത്ത് നീ കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്തു, അത് കഴിഞ്ഞ് മല്ലിക്കനെ കിട്ടി, വലിയവനായി. ഇപ്പം ഇവിടെ ഇതിന് പകരമായിട്ട് നേടിയതെന്താ? മുറിവേറ്റ സുഹൃത്തുക്കൾ, മരിച്ചുപോയ ഭാര്യ, കരയുന്ന അമ്മ, ഇതും പോരാഞ്ഞ പബ്ലിക്കിൻ്റെ മുമ്പിൽ അണ്ടർ വേൾഡ് കിങ്. നിന്റെ ഈ നല്ല ജീവിതമാർക്കൊക്കെ വേണ്ടി തല്ലി ഉടച്ചില്ലേ? നിന്നെ ഈ നിലയിലാക്കിയ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി. ഇനി നിന്റെ ഭാവി എന്താ? അവരിൽ നിന്ന് തിരിച്ചൊരു അറ്റാക്കിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു? അതോ അവർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഭയന്നോടുവോ? ഇതൊന്നും പോരെങ്കിൽ തിരിച്ചടിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ? ഏ, ഒന്ന് കൊല്ലുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക, അല്ലെങ്കിൽ കൊന്നിട്ട് പിന്നെ മരിക്കുക. അവസാനമായിട്ട് ഞാനിതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ വരിക. നിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനി പൊളിക്കാം. നിങ്ങൾ രണ്ടാളും ചേർന്ന് തുടങ്ങിയ വൃത്തികെട്ട കമ്പനി. ഞാനിപ്പോൾ പറയാണ്, പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ 1000 മടങ്ങ് സംതൃപ്തി നിനക്കതിൽ നിന്ന് കിട്ടും. ചന്ദ്രു, ഏതെങ്കിലും ഒരു വ്യക്തി ഒരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ധമായി പ്രതിജ്ഞ എടുക്കരുത്. ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകം ഇനിയെങ്കിലും ഒന്ന് കാണിക്കേ. ഇത് നിന്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്കാ, വേറൊന്നിനും വേണ്ടിയല്ല. സർവത ഞാൻ കാരണം മല്ലിക്. സരോജ, സംഭവിച്ചത് സംഭവിച്ചു, ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ ദിവസം നിങ്ങൾ ചന്ദ്രനെ കൊല്ലാൻ ആളയച്ചത്, കന്നുനെ വിളിച്ച് പറഞ്ഞത് ഞാൻ, എല്ലാം ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാല് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചന്ദ്ര പണ്ഡിജിയെ കൊന്നുകളയുമെന്ന്. ഭാഗ്യക്കേടിന് അപ്പം മുതലാ മല്ലിക്ക് എല്ലാം വഷളായത്. എല്ലാത്തിനും ഞാനാ കാരണക്കാരി. ഇതൊക്കെ എൻ്റെ തെറ്റ്. എല്ലാവരും ഒരുമിച്ചായിരുന്ന സമയത്ത് എന്ത് രസമായിരുന്നു ഇവിടെ. ഒരു വേർതിരിവില്ലാതെ ഭായി, ചന്ദ്രു, ചേച്ചിമാരും തമ്മിൽ എന്ത് സന്തോഷമായിരുന്നു. ഭായിയെപ്പോലെ തന്നെ ചന്ദ്രുവിന് എന്ത് സ്നേഹമായിരുന്നു ഇങ്ങോട്ട്. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ചന്ദ്രു എന്താ ഇങ്ങനെ മാറിപ്പോകാൻ കാരണമെന്ന്. പക്ഷെ വീണ്ടും വീണ്ടും ആലോചിച്ചാൽ
എന്ത് ത്യാഗം സഹിച്ചായാലും പഴയതുപോലെ ആവുന്നതാണ് നല്ലത് തോന്നുന്നു. തന്നെ കൊല്ലാൻ വേണ്ടിയാണ് പണ്ഡിറ്റ് ജി വന്നതെന്ന് തെറ്റിദ്ധരിച്ച് ചന്ദ്രു വെടിവെച്ചെന്നാണോ മല്ലിബായി പറയുന്നത്? ഇത്രയും വലിയൊരു അബദ്ധം എങ്ങനെ സംഭവിച്ചെന്നാ? തെറ്റ് ചന്ദ്രുവിന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയാ. ബാബ, എനിക്ക് ചന്ദ്രുവായിട്ടും സംസാരിക്കണം. ഫോൺ എങ്ങനെയെങ്കിലും ചന്ദ്രുവിനെ എത്തിക്കണം. മലിക് ഭായ്, ഞാൻ ഭായിയോട് പറയാൻ ചോദിക്കായിരുന്നു, അവർ ചന്ദ്രുവിനെയും കൂട്ടി ഇന്ത്യയിലേക്ക് പോയി. ഇന്ന് രാവിലെ അധോലോക നായകൻ ചന്ദ്രുവിൻ്റെ കീഴടങ്ങലും ഇന്ത്യയിലേക്കുള്ള വരവും പല ബിസിനസ്സുകാരെയും കസ്റ്റംസ് അധികാരികളെയും പോലീസ് മേധാവികളെയും ഞെട്ടിച്ചു. അധോലോകത്തിനെതിരെയുള്ള പോലീസിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. ചന്ദ്രു എല്ലാ രീതിയിലും പോലീസിനെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതോടെ അധോലോകവുമായി ബന്ധമുള്ള പ്രമുഖരുടെ പേരുകൾ പുറത്തുവരും. അതിൽ രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥന്മാർ, ബിസിനസ്സുകാർ, VIP നേതാക്കൾ എല്ലാവരും ഉൾപ്പെടും. ഇനി ഒന്നുകിൽ അവർ സ്വയം എല്ലാം ഏറ്റുപറയുകയോ അധോലോകവുമായുള്ള സർവ്വബന്ധങ്ങളും വിച്ഛേദിക്കുകയോ ചെയ്യേണ്ടതായി വരും. വാർത്താമാധ്യമങ്ങൾക്ക് ഉദ്വേഗജനകങ്ങളായ പരമ്പരയ്ക്ക് ഇതോടെ വാതിൽ തുറക്കപ്പെടുന്നു. മുംബൈയിൽ നിന്നും രജനി ശർമ്മ ആജ് തക്. ഹലോ റാണിബായ്, ഞാൻ മല്ലിക്കാ വിളിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ചന്ദ്രുവിൻ്റെയും എൻ്റെ ഇടയിൽ സംഭവിച്ചതെല്ലാം വലിയൊരു തെറ്റിദ്ധാരണയായിരുന്നു. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ആ, ഞാൻ ദാ വരുന്നു. ആ, പെട്ടെന്ന് വന്നോളൂ. എന്താ കുടിക്കാൻ വേണ്ട? ചായയോ കാപ്പിയോ? ഒന്നും വേണ്ടേ. ഓക്കെ, ഇരിക്കൂ. ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ചന്തു എന്നോട് അമ്മയെ പറ്റി. ഇപ്പോൾ അവൻ എങ്ങനെയുണ്ട് സാർ? വളരെ നന്നായിട്ടിരിക്കുന്നു. ഞങ്ങളോട് വളരെ കോപ്പറേറ്റീവ് ആണ് സാർ. മോനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. റാമ ലൈനിൽ. പറയൂ റാം സാബ്. ഇനി ചന്ദ്രുവിന് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്നോ മനസ്സിലായില്ലേ? അയാൾ പോലീസിനോട് എന്നെ പറ്റി തുറന്നു പറഞ്ഞാൽ? തുറന്നു പറഞ്ഞാ അത്ര തന്നെ? ഇതാണോ അതിനുള്ള ഉത്തരം? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി സുഹൃത്തുക്കളാകുകയാണ്.
മല്ലികിന്റെ ഫോൺ ഉണ്ടായിരുന്നു. താങ്കൾക്ക് ചന്ദ്രകാന്തിനെ കാണണം എന്നാണ് പറയുന്നത്? ഇല്ല, എനിക്കെന്ത് പ്രോബ്ലം വരാനാ സർ? ശരി, നമുക്ക് തമ്മിൽ കാണാം അവിടെ വെച്ചിട്ട്. ഓക്കെ. നോക്കി അന്ദ്രു, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി നിന്റെ ഈ സഹകരണത്തെ പറ്റി കേട്ടപ്പോ. നമ്മുടെ ശ്രീനിവാസൻ സാറ് പറഞ്ഞു നിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ടെന്ന്. ഗുഡ്, വെരി ഗുഡ്. നോക്കൂ, നീ പേടിക്കണ്ട, ഞങ്ങളുടെ സർക്കാർ നിനക്ക് പരിപൂർണ സുരക്ഷിതത്വം തരും. നിന്റെ അമ്മയെ സംരക്ഷിക്കാനും തയ്യാറാണ്. പക്ഷേ എന്നെ നീ സംരക്ഷിക്കണം. ഇവിടെയുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ സഹകരിക്കുമ്പോൾ അത് ബാക്കി ക്രിമിനൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാതൃകയായിരിക്കും. കീപ് ഇറ്റ് അപ്പ്. മനസ്സിലായല്ലോ അല്ലേ? ഇതിനല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ വരേണ്ട യാതൊരു കാര്യമില്ല. ഇനി നിങ്ങൾക്ക് തെളിവിൻ്റെ യാതൊരു ആവശ്യവുമില്ല. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ എന്തുദ്ദേശത്തോടെയാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അതിൻ്റെ ഒരു ഭാഗമാണിത്. ഈ സംഭവത്തിന് ശേഷം ചന്ദ്രകാന്തിനെ കനത്ത സെക്യൂരിറ്റിയുള്ള സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ ചൊല്ലി നിയമസഭയിലും നേതാക്കന്മാർക്കിടയിലും ഭീതിയും പ്രശ്നങ്ങളും ഉരുത്തിരിഞ്ഞു വരികയാണ്. നേതാക്കന്മാരുടെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ശ്രദ്ധ കൂട്ടണമെന്ന് പല കേന്ദ്രങ്ങളിൽ നിന്നും അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. മുംബൈയിൽ നിന്നും രജനി ശർമ്മ, ആജ് തക്. ഇതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ പറഞ്ഞതുപോലെ കതിറിൻ്റെ കൊലയ്ക്ക് പിന്നിൽ റാമിൻ്റെ കൈകളുണ്ടെന്ന്. പക്ഷെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും, ഈ സിറ്റുവേഷനിൽ നിനക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലെന്ന്. എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ച് അയാൾക്ക് ഇവിടുത്തെ പല വമ്പന്മാരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. ഇതോടെ ഇവിടുത്തെ ക്രൈം റേറ്റും കുറഞ്ഞോളും. നീ ഇതറിഞ്ഞിരിക്കാനുള്ള സാധ്യതയില്ല. ഇതിന് പകരമായിട്ട് നിനക്ക് തരാൻ എനിക്ക് എൻ്റെ കയ്യിൽ 100 നന്ദി വാക്കുകളല്ലാതെ മറ്റൊന്നുമില്ല. ശ്രീനിവാസൻ സർ, ഒരു തവണ മല്ലിക് ഭായിട്ട് സംസാരിക്കണം. ഹലോ ശ്രീനിവാസൻ, നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. മല്ലിക് ഭായ്, അത് കൺമുൻ്റെ അടുത്ത് ഒരുപാട് തെറ്റുണ്ടായി ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. തെറ്റ് നമ്മുടെ എല്ലാവരുടെ. മല്ലിക് ഭായ്,
ഞാനിപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതുകൊണ്ട് മല്ലിക് ഭായിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്ന് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവും. ഹലോ മല്ലിക്, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും ഈ ക്രൈമിൻ്റെ പാത വിട്ട് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എല്ലാവർക്കും നല്ലതേ ഉണ്ടാവും എന്നാണ്. ഞാൻ ചന്ദ്രുവല്ല ശ്രീനിവാസൻ സാർ. എനിക്കറിയാം നിങ്ങൾ ചന്ദ്രുവല്ലെന്ന്. എന്നാലും ഞാൻ പറയുന്നതിനെ പറ്റി നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങളും എൻ്റെ വഴിക്ക് വന്ന ഈ ഓഫർ അങ്ങോട്ടായാലോ? ഞാനും ചന്ദു അല്ലല്ലോ മല്ലിക് സാബ്. ചന്ദുവിനെ നന്നായി ശ്രദ്ധിക്കണം. ഷുവർ. ഇന്നലെ രാത്രി അന്ധേരി ഉൾപ്പെടെ രണ്ടിടങ്ങളിൽ റെയ്ഡുണ്ടായി. മൊത്തത്തിൽ നമ്മുടെ നഷ്ടം 50. നമ്മുടെ ആൾക്കാരും പിടിക്കപ്പെട്ടു. മല്ലിക്, ഈ ചന്ദ്രു കാരണം നമുക്ക് എന്ത് നാശനഷ്ടങ്ങളുണ്ടായത്? നടന്ന് നടന്നു. എന്തായാലും നമ്മുടെ ചന്ദ്രു അല്ലേ, സമ്മതിച്ചു കൊടുക്കണം അവനെ. എങ്ങനെയാ രാമനെ കൊന്നേന്ന് കണ്ടില്ലേ? ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. നമ്മുടെ കമ്പനിയുടെ പേര് വളർത്തിയില്ലേ? ഇപ്പോൾ ഹോങ്കോങ്ങിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആരോ മല്ലിക്കിനെ വെടിവെച്ചു കൊന്നു. ഹോങ്കോങ് പോലീസ് കൗഡാസിംഗ് എന്ന് പറയപ്പെടുന്ന ഒരാളെ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചന്ദ്രു ബാക്കിയുള്ള കാലം മുഴുവനും ജയിലിനകത്തു തന്നെ. 4.5 വർഷത്തിനു ശേഷം ഒരു പ്രാവശ്യം തൻ്റെ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങേണ്ടി വന്നു. റാണിബായി ഹാർട്ട് അറ്റാക്ക് കാരണമാണ് മരിച്ചത്. പോലീസിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പപ്പു എല്ലാം നിർത്തി. അയാളിപ്പോൾ ചെറിയ ചെറിയ പ്രോപ്പർട്ടി ബിസിനസ്സുകൾ ചെയ്യുന്നു. ഞായറാഴ്ചകളിൽ ചന്ദ്രുവിനെ കാണാൻ പോകും. മല്ലിക്കിൻ്റെ മരണശേഷം യാദവ് കമ്പനി നടത്താൻ കുറേ ശ്രമിച്ചു. പക്ഷേ ബോംബെയിലെ മറ്റ് ഗ്യാങ്ങുകളെയെല്ലാം കൺട്രോൾ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ അയാൾ ചെറിയ ചെറിയ ഗ്യാങ്ങുകളുമായി ബാങ്കോക്കിൽ ജീവിച്ചു പോകുന്നു. സരോജ ഇപ്പോഴും ഹോങ്കോങ്ങിൽ തന്നെ. സരോജയുടെ കൂടെ ജോസഫും പുറമേ അമ്മയും സഹോദരിയും അമ്മാവനും ഉണ്ട്. സരോജ ഹോങ്കോങ്ങിൽ തന്നെ ഒരു ഇന്ത്യൻ ബോട്ടിക് തുടങ്ങി. അത് നല്ല രീതിയിൽ പോകുന്നു. ജോസഫ് സരോജയുടെ വണ്ടി ഓടിക്കുന്നു. പിന്നെ ഇടയ്ക്ക് ചില ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ പോയി 3-4 പങ്കടിച്ചതിന് ശേഷം പഴയ വീരകഥകൾ പറയുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സർക്കാർ ശ്രീനിവാസനെ പോലീസ് ട്രെയിനിങ് അക്കാഡമിയുടെ ചീഫാക്കി. പണ്ടത്തെ അണ്ടർവേൾഡുമായുള്ള ബന്ധത്തെ ആസ്പദമാക്കി അദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം എഴുതുകയാണ്.
അതിൻ്റെ പേര് കമ്പനി.